നമസ്കാരം. സുവോളജി വൺ ഷോർട്ട് വീഡിയോ ക്ലാസ്സസിലെ നാലാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനിമൽ കിങ്ഡം നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് വൺ ഷോർട്ട് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാർട്ട് ത്രീയിൽ അനിമൽ കിങ്ഡം, നോൺ കോഡേറ്റ ആണെങ്കിൽ പാർട്ട് ഫോറിൽ അനിമൽ കിങ്ഡം, ഫൈലം കോഡേറ്റ. നോക്കാം നമുക്ക് ഫൈലം കോഡേറ്റ, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈലം, ഏറ്റവും മുന്തിയ ജീവജാലങ്ങൾ ഉൾപ്പെടുന്ന ഫൈലം. ഏകദേശം 65,000 സ്പീഷീസിൽ പെട്ട ആൾക്കാരെയാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. എണ്ണമൊന്നും ഓർക്കണമെന്നില്ല. ഈ പറയുന്ന ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. ദ ഹാവ് നോട്ടോകോട്ട്, നട്ടലുള്ളവരെയാണ് നമ്മൾ കോഡേറ്റ എന്ന് വിളിക്കുന്നത്. ഓർമ്മയുണ്ടല്ലോ, കോഡ മീൻസ് നോട്ടോകോട്ട്, എറ്റ മീൻസ് ഗ്രൂപ്പ്, ദാറ്റ് ഈസ് ഗ്രൂപ്പ് വിത്ത് നോട്ടോകോട്ട്. ദ ഡോസൽ ഓളോ നെർവ് കോഡ്, നെർവ് കോഡ്. നോൺ കോഡേറ്റ കോഡേറ്റ ഡിഫറൻസ് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയും. നോൺ കോഡേറ്റയിൽ നെർവ് കോഡ് ഡബിൾ, വെൻട്രൽ നെർവ് കോഡ് ആണെങ്കിൽ നമുക്ക് സിംഗിൾ ഡോസൽ നെർവ് കോഡ്. അതുപോലെ പെയർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്. ഈ പറയുന്ന ക്യാരക്ടർ എല്ലാം എയ്തർ ത്രൂ ഔട്ട് ദ ലൈഫ്, ഒന്നല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കാണപ്പെടും, അതല്ലെങ്കിൽ എംബ്രിയോണിക് സ്റ്റേജിലെങ്കിലും കാണപ്പെടും. പെയർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് ഒക്കെ നമുക്കുണ്ടോ എന്ന് ചോദിച്ചാലും ഉണ്ട്. എപ്പോഴാ? നമ്മുടെ എംബ്രിയോണിക് സ്റ്റേജ്, അത് സെക്കൻഡ് ഇയറിൽ എവല്യൂഷൻ എന്നുള്ള ടോപ്പിക് ഡിലീറ്റ് ആയിട്ടില്ലെങ്കിൽ അതിനകത്ത് പറയും നമ്മൾ. അതുപോലെ എല്ലാ അഡ്വാൻസ് ക്യാരക്ടേഴ്സും പറയാം. ബൈലാറ്ററൽ സിമെട്രി, ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ, ട്രൂ സീലമേറ്റ് ആനിമൽസ്, അതുപോലെ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. പിന്നെ അതുകൂടാതെ രണ്ട് ക്യാരക്ടർ, ദ ഹാവ് എ പോസ്റ്റ് ഏനൽ ടെയിൽ. പോസ്റ്റ് ഏനൽ എന്ന് പറഞ്ഞാൽ ഏനസ് കഴിഞ്ഞുള്ള ഭാഗത്ത് വാൽഭാഗം വരും. ഇപ്പൊ മീനിനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാൽഭാഗം എന്ന് പറയുമ്പോൾ മീനിന്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കും, കൊടലൊക്കെ എടുത്ത് കളയും. കൊടലിന്റെ ഏറ്റവും അറ്റം എന്ന് പറയുമ്പോൾ ഏനൽ റീജിയൻ വരെ അതെടുത്ത് കളഞ്ഞ് അതിന്റെ ബാക്കിലേക്കുള്ള ഭാഗമാണ് പോസ്റ്റ് ഏനൽ റീജിയൻ. അപ്പൊ അതാണ് പോസ്റ്റ് ഏനൽ ടെയിൽ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം കാണപ്പെടും. ദിസ് ഡയഗ്രാം മോസ്റ്റ് ഇമ്പോർട്ടന്റ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഇയറിൽ 3 തവണയെങ്കിലും ചോദിച്ചിട്ടുണ്ട് പബ്ലിക് എക്സാമിന്. കേട്ടല്ലോ. അപ്പോ നെർവ് കോഡ്, നോട്ടോകോഡ്, ഗിൽ സ്ലിറ്റ്സ്, പോസ്റ്റ് ഏനൽ ടെയിൽ. ഒരു സാധനം കൂടെ വരുന്നുണ്ട്, പടത്തിനകത്ത് കാണിച്ചിട്ടില്ല. നമ്മളുടെ നെർവ് കോഡ് ഡോസൽ ആണെങ്കിൽ നമ്മുടെ ഹാർട്ട് എങ്ങനെയായിരിക്കും? വെൻട്രൽ. നോൺ കോഡേറ്റയില് ഡോസൽ ആർട്ട്, കാരണം അവർക്ക് ഡബിൾ വെൻട്രൽ നെർവ് കോഡ് ആണുള്ളത്. നെർവ് കോഡും ആർട്ടും എപ്പോഴും ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും കാണപ്പെടുന്നത്. ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. പേപ്പർ നോക്കിയപ്പോ ഒരു തവണ ഫ്ലാറ്റ് വേം എന്നൊക്കെ എഴുതി വെച്ചവര് വരെ ഉണ്ട്. പരന്ന വിര, പ്ലനേറിയ എന്നൊക്കെ ഉത്സവമായിട്ട് യാതൊരു ബന്ധം ഇല്ലാത്തവരോ. അപ്പൊ ഇനി പടം കണ്ട് തെറ്റിദ്ധരിക്കരുത്. കോഡേറ്റ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും കൊടുത്തിട്ടുണ്ട്, ഇതൊന്നും കാണില്ല, അറിയാലോ. അതെല്ലാം എന്താ ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കും, ഒരു ലേബിളിങ്ങും കാണില്ല. ചിലപ്പോ 1, 2, 3 എന്നുണ്ടാവും, അത് കറക്റ്റ് ആയിട്ട് ലേബിൾ ചെയ്യുക, ഡയഗ്രാംസ് നോക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ഡയഗ്രാം അറിയാലോ, ഫിസിയോളജിയിലും ടിഷ്യൂസിലും ഒക്കെയാണ്. ഇതിൽ നിന്നും ഡയഗ്രാം ചോദിക്കാം. പിന്നെ കോഡേറ്റ്സ്, നോൺ കോഡേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ്. കോഡേറ്റയിൽ നട്ടല് പ്രസന്റ് ആണ്, മറ്റൊടുത്ത് ആബ്സെന്റ് ആണ്. കോഡേറ്റയുടെ നെർവസ് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റം ഡോസൽ, ഹോളോ പൊള്ളയാണ്, അതുപോലെ സിംഗിൾ ആണ്. അറിയാലോ നമുക്ക് സ്പൈനൽ കോഡ് എന്ന് പറയും, നടുക്കുള്ള കെനാലിനെ സ്പൈനൽ കെനാൽ എന്ന് വിളിച്ചു. മറ്റവർക്കോ നോൺ കോഡേറ്റ്സിലോ സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് വെൻട്രൽ. അപ്പൊ ചിലപ്പം ഡാഷ് ഇട്ട് തരാം, കേട്ടല്ലോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എന്താ ഫില്ല് ചെയ്യേണ്ടത് ചെയ്യാം. അപ്പൊ ഇവിടെ ഡോസൽ ആണെങ്കിൽ അവിടെ വെൻട്രൽ, മറ്റടുത്ത് ഹോളോ. നമുക്ക് ഹോളോ ആണെങ്കിൽ ഇവിടെ ഏതാ സോളിഡ് എന്ന് പറഞ്ഞാൽ കട്ടിക്ക്, ഇതേപോലെ കട്ടിക്ക് കാണപ്പെടും. അകത്ത് ഗ്യാപ്പ് ഇല്ല എന്നർത്ഥം, മീൻസ് സ്പേസ് ഇല്ല, ക്യാവിറ്റി ഇല്ല. അതുപോലെ ഡബിൾ, ഡബിൾ വെൻട്രൽ നെർവ് കോഡ്. കോക്രോച്ചിലൊക്കെ ഡെഫിനിറ്റ് ആ ഫീച്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഫാരിൻസ് പെർഫറേറ്റഡ് ബൈ ഗിൽ സ്ലിറ്റ്സ്, ആർക്കാ? കോഡേറ്റയുടെ പ്രോപ്പർട്ടിയാണ്. മറ്റവർക്ക് ഗിൽ സ്ലിറ്റ്സ് ആർ ആബ്സെന്റ്. ഇനി കണ്ടോ, രണ്ടും നാലും തമ്മിൽ ഉള്ള ബന്ധം ഇതാണ്. അതായത് ഡോസൽ നെർവ് കോഡ്, അപ്പൊ ഹാർട്ട് വെൻട്രൽ. ഇവിടെ വെൻട്രൽ നെർവ് കോഡ് പറഞ്ഞപ്പോൾ ഹാർട്ട് എന്താ? ഡോസൽ. എല്ലാവർക്കും ഹാർട്ട് ഇല്ല, അതുകൊണ്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇഫ് പ്രസന്റ് ഉണ്ടെങ്കിൽ ഹാർട്ട് എവിടെ ആയിരിക്കും? ഡോസൽ ആയിരിക്കും നോൺ കോഡേറ്റ. ഇങ്ങനെ ഓർത്താൽ മതി, നമ്മുടെ ഹാർട്ട് നെഞ്ചത്താണ്, വെൻട്രൽ. അപ്പോൾ നമ്മളുടെ നെർവ് കോഡ് പുറത്ത്, ഡോസൽ. അപ്പൊ തിരിച്ചു മറ്റവർക്ക്, നോൺ കോഡേറ്റയില് പുറത്ത് ഹാർട്ട്, ഡോസൽ ഹാർട്ട്, വെൻട്രൽ നെർവ് കോഡ്. അങ്ങനെ ഓർത്തിരിക്കാം.
And last one, caudate tail, post-anal tail is present. മറ്റൊരുത് post-anal tail absent ആണ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അറിയേണ്ടത് കോഡാറ്റയുടെ ക്ലാസിഫിക്കേഷൻ. ഫൈലം കോഡാറ്റ ഫൈലമാണ്. സോ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 3 സബ് ഫൈല. മൂന്ന് സബ് ഫൈല, പ്ലൂറൽ. മൂന്ന് പറയുമ്പം സബ് ഫൈല എന്ന് പറയാം കേട്ടോ. മൂന്ന് സബ് ഫൈലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ നോക്കാം നമുക്ക്. ആദ്യത്തെ സബ് ഫൈലം യൂറോ കോഡാറ്റ. യൂറോ കോഡാറ്റ അതർവൈസ് നോൺ ആസ് ടൂണിക്കേറ്റ. സെക്കൻഡ് വൺ ഈസ് കോൾഡ് സെഫാലോ കോഡാറ്റ. And the last one is called vertebrata. പഴയ ക്ലാസിഫിക്കേഷൻ എങ്ങനെയായിരുന്നു? നാല് സബ് ഫൈലം, എമി കോഡാറ്റ, യൂറോ കോഡാറ്റ, സെഫാലോ കോഡാറ്റ, വെർട്ടിബ്രേറ്റ. നമ്മൾ പറഞ്ഞു എമി കോഡാറ്റ പിന്നീട് തിരിച്ചറിഞ്ഞു അവർക്ക് കോഡാറ്റയുടെ ഒരു പ്രോപ്പർട്ടി ഇല്ല, അങ്ങനെ അവരെന്തിനകത്തേക്ക് മാറ്റി, നോൺ കോഡേറ്റയിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ഫൈലം ആക്കി മാറ്റി. യൂറോ കോഡാറ്റ ഓർ ടൂണിക്കേറ്റ, സെഫാലോ കോഡാറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ. ഓരോന്നായിട്ട് നോക്കാം. യൂറോ കോഡാറ്റയുടെ പ്രത്യേകത, എ നോട്ടോകോഡ് ഈസ് പ്രസന്റ് ഓൺലി ഇൻ ദ ലാർവൽ ടെയിൽ. ലാർവയുടെ ടെയിൽ ഭാഗത്ത് മാത്രമായിട്ട് നോട്ടോകോഡ് കാണും. അതിനർത്ഥം ലാർവയ്ക്ക് നോട്ടോകോഡ് ഉണ്ട്, അഡൽറ്റിനകത്ത് നോട്ടോകോഡ് ഇല്ല. അത്തരം മെറ്റമോഫോസിസിന് ഞാനൊരു പേര് തന്നിട്ടുണ്ട്, റിട്രോഗ്രസീവ്. അതായത് തല തിരിഞ്ഞുള്ള മെറ്റമോഫോസിസ്. സാധാരണ ഒരു പേർലി ഡെവലപ്ഡ് ആയിട്ടുള്ള ലാർവ, അതായത് വെള്ളത്തിൽ കിടക്കുന്ന ഞരക്കുന്ന കൂത്താടി എന്ന് പറയുന്ന ലാർവ മോഡിഫൈ ചെയ്ത് ആളുകളെ കുത്താൻ പാകത്തിന് പറക്കാൻ കഴിവുള്ള വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള മോസ്കിറ്റോ ആയിട്ട് മാറും. അതിനെ നമുക്ക് പ്രോഗ്രസീവ് മെറ്റമോഫോസിസ് എന്ന് വിളിക്കാം. ഇത് റിട്രോഗ്രസീവ് ആണ്. അതായത് കുഞ്ഞുനാളിൽ നോട്ടോകോഡ് ഉണ്ട്, വലുതായി അച്ഛനും അമ്മയാകുമ്പോൾ നോട്ടോകോഡ് ഇല്ലാത്ത അവസ്ഥ. ഓക്കെ, അത് പറഞ്ഞതേ ഉള്ളൂ ഞാൻ. എക്സാമ്പിൾ അസിഡിയ, സാൽപ ഡൊളിയോല, മൂന്നെണ്ണം. അതിൽ NCERT തന്നിരിക്കുന്ന ഡയഗ്രാം ഏതാ? എസ് അസിഡിയ. അസിഡിയക്ക് വേറെ പേരുണ്ട്, അസിഡിയ അതർവൈസ് നോൺ ആസ് സീസ്ക്യുർട്ട്. അസിഡിയയുടെ വേറെ പേരാണ് സീസ്ക്യുർട്ട്. ഇവിടെ ഈ ഔട്ടർ കവറിങ്ങിന് പറയുന്ന പേരാണ് ടെസ്റ്റ് ഓർ ട്യൂണിക്, ബിക്കോസ് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് എ സബ്സ്റ്റൻസ് കോൾഡ് ട്യൂണിസിൻ. അതിൽ നിന്ന് കിട്ടിയ പേരാണ് കുഞ്ഞുങ്ങളെ ട്യൂണിക്കേറ്റ. ഔട്ടർ കവറിങ് ഓഫ് ബോഡി ഈസ് കോൾഡ് ട്യൂണിക്, ഹെൻസ് ദ നെയിം ടൂണിക്കേറ്റ. ഓക്കെ, അസിഡിയ, സാൽപ ഡൊളിയോല, മൂന്ന് എക്സാമ്പിൾസ് ഉണ്ട്. ഏതാ? യൂറോ കോഡേറ്റ്. ഇവർക്കൊരു ഏട്രിൽ അപ്പേർച്ചർ ഉണ്ട്. ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്താൽ ഇവർ എന്ത് ചെയ്യുന്നറിയോ, ഇതിനകത്തുനിന്ന് ബോഡിക്കകത്ത് സ്റ്റോർ ചെയ്തേക്കുന്ന വെള്ളം ഇതിനകത്തൂടെ ഫോഴ്സ്ഫുള്ളി സ്ക്യൂർട്ട് ചെയ്യും, ചീറ്റും. ഒരു ഡിഫൻസ് മെക്കാനിസം. അങ്ങനെ കിട്ടിയ പേരാണ് സീസ്ക്യൂർട്ട്. ദെൻ സെഫാലോ കോഡേറ്റ, എ നോട്ടോകോഡ് എക്സ്റ്റെൻഡ്സ് ഫ്രം ഹെഡ് ടു ടെയിൽ. ഉണ്ടോ സെഫാലോ? സെഫാലിക് എന്ന് വെച്ചാൽ എന്താ? തല എന്നാ. തല മുതൽ വാല് വരെ നോട്ടോകോഡ് ഉണ്ട്. എന്ന് മാത്രമല്ല ഇറ്റ് പേഴ്സിസ്റ്റ് ത്രൂ ഔട്ട് ദ ലൈഫ്. ഞാൻ എഴുതിയില്ലാന്നേ ഉള്ളൂ. ഇവിടെ ലാർവയ്ക്ക് മാത്രമാണെങ്കിൽ ഇവിടെ ജീവിതകാലം മൊത്തം എന്ത് കാണപ്പെടും? നോട്ടോകോഡ് കാണപ്പെടും. ഉണ്ടോ എക്സാമ്പിൾ, ബ്രാങ്കിയോസ്റ്റോമ ഓർ ആംഫിയോസസ് ഓർ ലാൻഡ്സ്ലെറ്റ്. മൂന്ന് പേരുണ്ട്. ഇവിടെ മൂന്ന് പേരും ഡിഫറെന്റ് ആണ്, മൂന്ന് എക്സാമ്പിൾസ് ആണ്. ഇവിടെ ഒരാളുടെ തന്നെ വ്യത്യസ്തമായ മൂന്ന് പേരുകളാണ് തന്നിരിക്കുന്നത്. ബ്രാങ്കിയോസ്റ്റോമ ഓർ ആംഫിയോസസ് ഓർ ലാൻഡ്സ്ലെറ്റ്. ഈ എല്ലാ പേരും NCERT ഉണ്ട്. ഏതാ ചോദിക്കുക എന്നുള്ളതൊന്നും നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല. ഓക്കെ, ഇനി ഒരു പ്രത്യേകത, ഇവർ രണ്ട് കൂട്ടരും ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള കോഡേറ്റ്സ് ആയതിനാൽ ദേ ആർ നോൺ ആസ് പ്രോട്ടോകോഡേറ്റ്സ്. ഇവരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രോട്ടോകോഡേറ്റ്സ്. ഇവർക്ക് ക്രേനിയം കാണപ്പെടില്ല, അതുകൊണ്ട് ഇവർക്ക് മറ്റൊരു പേരാണ് എക്രേനിയേറ്റ്സ്. എ ഫോർ ആബ്സെന്റ്. എക്രേനിയേറ്റ് മീൻസ് ക്രേനിയം ആബ്സെന്റ് ആയിട്ടുള്ളവർ. പ്രിമിറ്റീവ് കോഡേറ്റ്സ്, അതാണ് പ്രോട്ടോകോഡേറ്റ്സ്. ഓക്കെ, ഇനി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് വെർട്ടിബ്രേറ്റ. എന്തുകൊണ്ടാണ് പേര് വന്നിരിക്കുന്നത്? നോട്ടോകോഡ് ഈസ് മോഡിഫൈഡ് ഇൻ ടു വെർട്ടിബ്രൽ കോളം. നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ വെർട്ടിബ്രൽ കോളം ഇൻ ദ അഡൽട്ട് സ്റ്റേജ്. ഇവിടെ ക്രേനിയം പ്രസന്റ് ആയതിനാൽ വെർട്ടിബ്രേറ്റ ഈസ് അതർവൈസ് നോൺ ആസ്, മറ്റൊരു പേരും കൂടെ ഉണ്ട് ഇതിന്, ഇറ്റ് ഈസ് കോൾഡ് ക്രേനിയേറ്റ. വെർട്ടിബ്രേറ്റയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് ക്രേനിയേറ്റ. അതുപോലെ പറയാവുന്ന കാര്യങ്ങൾ, ടു ഓർ ത്രീ ഓർ ഫോർ ചേംബേർഡ് ഹാർട്ട് കാണപ്പെടും. രണ്ടോ മൂന്നോ നാലോ ചേംബറുള്ള ഹാർട്ട്. രണ്ട് ചേംബറാണ് ഫിഷിന്,
മൂന്ന് ചേംബർ ആണ് ആംഫിബിയ ആൻഡ് റെപ്റ്റൈൽസ്, നാല് ചേംബർ ആണ് ക്രോക്കോഡൈൽ ബേർഡ്സ് ആൻഡ് മാമൽസ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ആറ്റിന്റെ ചേംബർ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാം. മറക്കരുത്, ക്രോക്കോഡൈൽ ഫോർ ചേംബേർഡ് ആർട്ട്. പിന്നെ അതേപോലെ കിഡ്നി ഫോർ എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ, ആൻഡ് ഓൾസോ ലിംസ് ഓർ ഫിൻസ് ഫോർ ലോക്കോമോഷൻ, സഞ്ചരിക്കാൻ ലിംബ് കൈകാലുകൾ ലിംസ് ഉള്ളവരാണ്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ പറയും ടെട്രാപോഡ. ഫിൻസ് ഉള്ളവരാണ് പിസസ്. അപ്പൊ ലിംസ് ഓർ ഫിൻസ് ഫോർ ലോക്കോമോഷൻ. ക്ലിയർ ആണേ? ദെൻ ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ്, ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോർഡേറ്റ്സ് ബട്ട് ഓൾ കോർഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. മനസ്സിലായല്ലോ? എല്ലാ വെർട്ടിബ്രേറ്റ്സും എന്താ? കോർഡേറ്റ്സ് ആണ്. ബിക്കോസ് വെർട്ടിബ്രേറ്റ ഈസ് എ സബ്ഫൈലം ഇൻ കോർഡേറ്റ, സോ ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോർഡേറ്റ്സ്. പക്ഷെ എല്ലാ കോർഡേറ്റ്സും എന്തല്ല? വെർട്ടിബ്രേറ്റ്സ് അല്ല. ബിക്കോസ് ദർ ആർ സെറ്റം കോർഡേറ്റ്സ് വിതൗട്ട് വെർട്ടിബ്രൽ കോളം ആൻഡ് ദേ ആർ നോൺ ആസ് പ്രോട്ടോ കോർഡേറ്റ്സ്. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് മൂന്ന് തവണ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ജസ്റ്റിഫൈ ദിസ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. സബ്ഫൈലം വെർട്ടിബ്രേറ്റ ഈസ് ഫർദർ ഡിവൈഡഡ് ആസ് ഫോളോസ്. ഇത് പലതും ഡാഷ് ഇട്ട് ചോദിച്ചിട്ടുണ്ട് പബ്ലിക് എക്സാമിന്. വെർട്ടിബ്രേറ്ററിനെ വീണ്ടും രണ്ട് ഡിവിഷൻ ഏതൊക്കെ? ഏനാദ, ഏനാദ വാക്കിനർത്ഥം ജോലസ് വെർട്ടിബ്രേറ്റ്സ്. നാദോസ്റ്റോമാറ്റ ജോയ്ഡ് വെർട്ടിബ്രേറ്റ്സ്. അതിനകത്ത് ഏനാദയ്ക്ക് ഒരൊറ്റ ക്ലാസ് ആണുള്ളത്, ദാറ്റ് ക്ലാസ് ഈസ് കോൾഡ് സൈക്ലോസ്റ്റോമാറ്റ. നാദോസ്റ്റോമാറ്റ ജോയ്ഡ് വെർട്ടിബ്രേറ്റ്സ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു സൂപ്പർ ക്ലാസസ്. എത്ര സൂപ്പർ ക്ലാസ്? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് പിസസ്, അതാണ് ഫിഷസ്, ഉബേയ, ഫിൻസ്. ഫിൻസ് ഉള്ളവര് പിസസ്. ടെട്രാപോഡ, നാല് കാലുള്ളവർ, അതാണ് ടെട്രാപോഡ. അതിൽ പിസസിനെ വീണ്ടും രണ്ട് ക്ലാസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഏതൊക്കെ? കോൺഡ്രിക്റ്റിസ് അഥവാ കാർട്ലേജിനസ് ഫിഷ്, ഓസ്റ്റിക്റ്റിസ് അഥവാ ബോണി ഫിഷസ്. ഇനി ടെട്രാപോഡനെ നമ്മൾ എത്ര ക്ലാസ് ആക്കി? നാല് ക്ലാസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് ക്ലാസ്സിന്റെ പേരാണ് ആംഫിബിയ, സെക്കൻഡ് വൺ റെപ്റ്റീലിയ, തേർഡ് വൺ എയർസ്, ആൻഡ് ലാസ്റ്റ് വൺ മെമ്മേലിയ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ക്ലാസിഫിക്കേഷൻ. മനസ്സിലായല്ലോ? നമുക്ക് കുറച്ചുകൂടെ ഇലാബറേറ്റ് ചെയ്ത് വേണമെങ്കിൽ ഇതിനകത്ത് കാണിക്കാം, മറ്റതുകൂടെ ചേർത്തിട്ട് അല്ലെ. അതായത് കോഡേറ്റ, കോഡേറ്ററെ മൂന്ന് സബ്ഫൈലം, യൂറോ കോഡേറ്റ, സെഫാലോ കോഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ. ഇവർ പ്രിമിറ്റീവ് ആണ്, സോ ദേ ആർ കോൾഡ് പ്രോട്ടോ കോഡേറ്റ്സ് ഓർ പ്രോട്ടോ കോഡേറ്റ. ഇവർ അഡ്വാൻസ്ഡ് ആണ്, ഇവർക്ക് ക്രേനിയം ഉണ്ട്, ഹെൻസ് തന്നെ ക്രേനിയേറ്റ. ഈ വെർട്ടിബ്രേറ്ററിനെ പിന്നെ ഡിവൈഡ് ചെയ്തേക്കുന്നത് ഏനാദ ആൻഡ് നാദോസ്റ്റോമാറ്റ. പഠിച്ചിരിക്കണം, ഈ ക്ലാസ് ഒരിക്കൽ കാണുക, പരീക്ഷയ്ക്ക് പോവുക, അതിന്റെ കാര്യമുള്ളൂ. മനസ്സിരുത്തി ശ്രദ്ധിച്ചാൽ. പലപ്പോഴും എനിക്കറിയാം പലരും ഇത് സ്കിപ്പ് ചെയ്താ കാണുന്നത്, എല്ലാം അറിയാന്നുള്ള ധാരണ. അത് പരീക്ഷ പേപ്പർ കൈ കിട്ടുമ്പോൾ മനസ്സിലായിക്കോളൂ. ഏനാദ, അതാണ് നമ്മൾ ആദ്യം പറയാൻ പോണത്. ജോലസ് വെർട്ടിബ്രേറ്റ്സ്, താടിയൽ ഇല്ലാത്ത വെർട്ടിബ്രേറ്റ്സ്, അതാണ് ഏനാദ. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരൊറ്റ ക്ലാസ് ആണുള്ളത്. ആ ക്ലാസിന്റെ പേരാണ് കുഞ്ഞുങ്ങളെ സൈക്ലോസ്റ്റോമാറ്റ. സൈക്ലോ മീൻസ് സർക്കുലർ, സ്റ്റോമസ് എന്ന് വെച്ചാൽ മൗത്ത്. സൈക്ലോസ്റ്റോമാറ്റ എന്ന് വെച്ചാൽ സർക്കുലർ മൗത്തഡ് ആനിമൽസ്, അതായത് വാ വട്ടത്തിൽ കാണപ്പെടുന്ന ആൾക്കാർ. അത് പടം കാണിക്കുമ്പോൾ മനസ്സിലാവും. ക്യാരക്ടേഴ്സ് എടുത്താൽ ഇതാണ് ഒരു മൂന്നോ നാലോ വർഷം മുമ്പുള്ള ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ബാക്കിയെല്ലാം പഠിച്ചിട്ട് പോയി. സൈക്ലോസ്റ്റോമാറ്റ ആൺ ഇമ്പോർട്ടൻ്റ് വിട്ടു. ഇതാണ് ത്രീ മാർക്സിനോ ടു മാർക്സിനോ ചോദിച്ചൊരു ചോദ്യമാണ്. അതൊക്കെ ലാസ്റ്റ് പരീക്ഷയ്ക്ക് തലേന്ന് രണ്ട് വീഡിയോ അങ്ങോട്ട് ഇടും. അതിനകത്ത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ കാണും. കേട്ടല്ലോ, ഞാൻ കൂടെ നിങ്ങളുടെ കൂടെ നിന്ന് പഠിപ്പിക്കുന്ന പോലെ തന്നെ ഉള്ള ഒരു ഫീല് കിട്ടാൻ വേണ്ടി. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് ഈ കണ്ടന്റ് എല്ലാം അറിഞ്ഞിരിക്കുക. അല്ലാതെ ഞാൻ ആദ്യമേ കയറിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇന്ന ക്വസ്റ്റ്യൻ ഇന്ന ഭാഗത്തുണ്ട് അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ആദ്യം കണ്ടന്റ് വൃത്തിയായിട്ട് പഠിക്കുക. ദീസ് ആർ എക്ടോ പാരസൈറ്റ്സ് ഓൺ ഫിഷസ്. ഫിഷസിന്റെ ബോഡിയിൽ അറ്റാച്ച് ചെയ്ത്, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കാണിക്കുന്നതാ ഡീറ്റെയിൽ ക്ലാസ്സിനകത്ത്. നിന്റെയൊക്കെ എനിക്ക് തോന്നുന്നു സ്കൂളിൽ ക്ലാസ് എടുത്ത സമയത്ത് ഗൂഗിളിനകത്ത് നിന്ന് അതിന്റെ ഒറിജിനൽ ഡയഗ്രാം കാണിച്ചു തന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ. 6 to 15 പെയേഴ്സ് ഓഫ് ഗിൽ സ്ലിറ്റ്സ് ആർ പ്രസന്റ്. ഗിൽസ് വഴിയാണ് റെസ്പയർ ചെയ്യുന്ന, കാരണം ഇവര് മറൈൻ ആണ്. മൗത്ത് സർക്കുലർ ആണ്, ജോലസ് ആണ്, ആൻഡ് സെക്ടോറിയൽ. സെക്ടോറിയൽ എന്ന് വെച്ചാൽ സക്കിംഗ് ടൈപ്പ് ആണ്, കാരണം ഇവരെന്താ പാരസൈറ്റ്സ് ആണ്. അപ്പോ
മറ്റേ ഹോസ്റ്റ് ബോഡിയിൽ സക്ക് ചെയ്ത് ബ്ലഡ് എടുക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെ ക്ലോസ്ഡ് സർക്കുലേഷൻ ആണ് ഉള്ളത്. പിന്നെ പെയർഡ് ഫിൻസ് ആൻഡ് സ്കെയിൽസ് ആർ ആബ്സെന്റ്. ഫിഷസ്നകത്ത് കാണപ്പെടുന്ന രീതിയിലുള്ള പെയർഡ് ഫിൻസ്, പെയർഡ് ഫിൻസ് എന്ന് പറയുമ്പോൾ മീനിന് ഇതേപോലെ ഇവിടെ ഒരു ഫിൻ ഉണ്ട്, ഇപ്പുറത്തും ഉണ്ട്, രണ്ട് സൈഡിൽ. ഇതിനെ പെക്ടറൽ ഫിൻ എന്ന് പറയും. അതേപോലെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ഫിൻ ഉണ്ട്, അതും ജോഡിയാണ്. ഇതിനെ പെൽവിക് ഫിൻ എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പൊ ഈ പെക്ടറൽ ഫിന്നും പെൽവിക് ഫിൻ ഒന്നും ഇവർക്കില്ല. അല്ലാതെ ഉള്ള ഡോസൽ ഫിൻ, വെൻട്രൽ ഫിൻ ഒക്കെ ഉണ്ട്. അത് പടം കാണുമ്പോൾ മനസ്സിലാവും കേട്ടല്ലോ. അതേപോലെ മത്സ്യങ്ങളെ പോലെ സ്കെയിൽസും കാണപ്പെടുന്നില്ല. അപ്പൊ പെയർഡ് ഫിൻസ് ആൻഡ് സ്കെയിൽസ് ആർ ആബ്സെന്റ്. വെർട്ടിബ്രൽ കോളം ഉള്ളത് കൊണ്ടാണല്ലോ വെർട്ടിബ്രേറ്റ് വരുന്നത്. ക്രേനിയം ഉള്ളത് കൊണ്ടാണ് ക്രേനിയറ്റ എന്ന് പേര്. വെർട്ടിബ്രൽ കോളവും ക്രേനിയവും ഉണ്ട്, പക്ഷെ അത് ഉണ്ടാക്കിയിരിക്കുന്നത് കാർട്ടിലേജ് കൊണ്ടാണ്. ഇവര് ജനറലി മറൈൻ ഓർഗാനിസം ആണ്. പക്ഷെ ദേ മൈഗ്രേറ്റ് ടു ഫ്രഷ് വാട്ടർ ഫോർ സ്പോണിംഗ്. മുട്ടയിടാൻ വേണ്ടി ഫ്രഷ് വാട്ടറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ആഫ്റ്റർ സ്പോണിംഗ് ദ അഡൽറ്റ് ഡൈ, മദർ ചത്തുപോകും. ഇതിന്റെ ലാർവ, ഇതിന്റെ ലാർവ പിന്നീട് എങ്ങോട്ടേക്ക് പോകും? തിരിച്ച് മെറ്റമോർഫോസിസ് നടത്തിയിട്ട് കടലിലേക്ക് പോകും. മനസ്സിലായല്ലോ? അപ്പൊ അത് ഓർത്തിരിക്കുക. മറൈൻ ബട്ട് മൈഗ്രേറ്റ് ടു ഫ്രഷ് വാട്ടർ ഫോർ സ്പോണിംഗ് മൊത്തം എഴുതിയിട്ടില്ല. ആഫ്റ്റർ സ്പോണിംഗ് ദ അഡൽറ്റ് ഡൈ ആൻഡ് ദ ലാർവ മെറ്റമോർഫോസിസ് ആൻഡ് വെൻ ബാക്ക് ടു മറൈൻ വാട്ടർ. പെട്രോമൈസൺ, അതാണ് ഒരു എക്സാമ്പിൾ. പെട്രോമൈസൺ ഓർ ലാംബ്രേ ആൻഡ് മൈസിൻ ഓർ ആക് ഫിഷ്. മറക്കരുത്, രണ്ട് എക്സാമ്പിൾ ചോദിച്ചു അന്ന്. പലരും എഴുതി വെച്ചു പെട്രോമൈസൺ ആൻഡ് ലാംബ്രേ, ചിലർ എഴുതി വെച്ചു മൈസിൻ ആൻഡ് ആക് ഫിഷ്. ഒരു മാർക്കിന് അരമാർക്കേ കിട്ടൂ. എന്നാൽ മൈസിനും ആക് ഫിഷും ഒന്നാണ്, പെട്രോമൈസണും ലാംബ്രയും ഒന്നാണ്. എൻ സി ആർ ടിയിൽ ഇതാ എന്റെ പാഠമുണ്ട്, ജോലസ് വെർട്ടിബ്രേ പെട്രോമൈസൺ ഉണ്ടോ. നമ്മൾ കാണിച്ച് ഈ ഒരു ഫിന്നൊന്നും അവർക്കില്ല, പക്ഷെ ഇതുണ്ട്. ഇത് ഡോസൽ ഫിൻ, ഇത് ടെയിൽ ഫിൻ, അതൊക്കെ കാണപ്പെടുന്നുണ്ട് പെട്രോമൈസർ. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, നിസ്സാരമാക്കി തള്ളിക്കളയരുത്. സൈക്ലോസ്റ്റൊമാറ്റ ഇമ്പോർട്ടന്റ്. ഇനി അടുത്തത് നാദോസ്റ്റൊമാറ്റ. നാദോസ്റ്റൊമാറ്റ ടി എ കേട്ടോ, തെറ്റരുത്. നാദോസ്റ്റൊമാറ്റ ജോഡ് വെർട്ടിബ്രേറ്റ്സ്, താടിയിലുള്ളവരാണ്. അവരെ നമ്മൾ രണ്ടായിട്ട്, രണ്ട് സൂപ്പർ ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആദ്യത്തെ സൂപ്പർ ക്ലാസ് ആണ് കുഞ്ഞുങ്ങളെ പിസസ്, അഥവാ എന്താ കോമൺലി നോൺ ആസ് ഫിഷസ്, മത്സ്യങ്ങൾ. ദേ ആർ അഡാപ്റ്റഡ് ടു ലിവ് ഇൻ വാട്ടർ, അതുകൊണ്ടാണ് അക്വാട്ടിക് വെർട്ടിബ്രേറ്റ്സ് എന്ന് വിളിച്ചത്. അവർക്ക് ഫിൻസ് ഉണ്ട്, ഫിൻസ് ഉപയോഗിച്ച് ഇവർ എന്ത് ചെയ്യും? നീന്തും, അറിയാലോ, നീന്താൻ സഹായിക്കും. ദേ ആർ പൈക്കിലോതേംസ്. എന്താ മക്കളെ പൈക്കിലോതേംസ്? മറ്റൊരു പേര് കോൾഡ് ബ്ലഡഡ് ആനിമൽസ്. അതായത് ഇവർക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ബോഡി ടെമ്പറേച്ചർ ഇല്ല. ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചോളൂ, പിസസ്, ആംഫീബിയ, റെപ്റ്റീലിയ, അവർ മൂന്ന് പേരും പോയ്ക്കലോതേംസ് ആണ്, അഥവാ കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ്. ബേർഡ്സും മാമൽസും വാം ബ്ലഡഡ് അഥവാ ഒമിയോതേംസ് ആണ്. ബേർഡ്സിന് 40 മുതൽ 42 ഡിഗ്രിയാണ് ബോഡി ടെമ്പറേച്ചർ എങ്കിൽ മാമൽസിന് 37 ഡിഗ്രി. ഇപ്പൊ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ ഉള്ളവര് ഒമിയോതേംസ്. ടെമ്പറേച്ചർ സാഹചര്യം അനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നവരെ വിളിക്കുന്ന പേരാണ് പോയ്ക്കലോതേംസ്. അതുപോലെ ടു ചേംബേർഡ് ആർട്ട്. ടു ചേംബേർഡ് ആർട്ട് കാണപ്പെടും വിത്ത് അപ്പർ വൺ ഓറിക്കിൾ ആൻഡ് ലോവർ വൺ വെൻട്രിക്കിൾ. ഒരു ഓറിക്കിളും കാണും, ഒരു വെൻട്രിക്കിളും കാണപ്പെടും. അറിയാമല്ലോ, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷനിൽ പറയുന്നുണ്ട്. ഇവരെ നമുക്ക് രണ്ട് ക്ലാസ്സസ് ആക്കാം. നോക്കിയേ, ആദ്യത്തത് കോൺഡ്രിക്തിസ്, അറിയാലോ, കാർട്ടിലേജിനസ് ഫിഷ്. കോൺഡ്രിക്തിസ് ആണ് കാർട്ടിലേജിനസ് ഫിഷ്, തരുണാസ്ഥി മത്സ്യങ്ങൾ. ഓസ്റ്റിക്തിസ്, ഓസ്റ്റിക്തിസ് ആണ് കുഞ്ഞുങ്ങളെ ബോണി ഫിഷ്, എല്ലുള്ള മത്സ്യം, അതായത് മുള്ളുള്ള മത്സ്യം. അറിയാലോ, ഫീച്ചേഴ്സ് നോക്കുക. ഡിഫറൻസ് ആയിട്ട് തന്നെ ഞാനിത് പഠിപ്പിക്കാം. ഇവര് കടൽ വെള്ളത്തിൽ മാത്രം കാണപ്പെടും. സ്രാവ്, തിരണ്ടി പോലെയുള്ള കോൺഡ്രിക്തിസ് എക്സ്ക്ലൂസീവ്ലി മറൈൻ. ഓസ്റ്റിക്തിസ് എങ്ങനെയാ? ബോത്ത് മറൈൻ ആസ് വെൽ ആസ് ഫ്രഷ് വാട്ടർ. ഇനി പറയേണ്ട കാര്യമില്ല. കാർട്ടിലേജിനസ് ഫിഷിന്റെ എൻഡോസ്കെൽട്ടൺ എങ്ങനെയാ? കാർട്ടിലേജ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. മറ്റവരുതോ? ബോണി എൻഡോസ്കെൽട്ടൺ. ഇവിടെ പ്ലക്കോർഡ് സ്കെയിൽ, പ്ലക്കോർഡ് സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ബാക്ക്വേർഡ്ലി പ്രൊജക്റ്റഡ് ആയിട്ടുള്ള സ്കെയിൽ ആണ് പ്ലക്കോർഡ് സ്കെയിൽ. ഇങ്ങനെ മുള്ളു പോലെ കാണും. മനസ്സിലായല്ലോ? തൊട്ട് കഴിഞ്ഞാൽ സ്രാവിന്റെ പുറത്ത് പരപരപ്പ് ഉണ്ടാവാൻ കാരണം പ്ലക്കോർഡ് സ്കെയിൽ ആണ്. പ്ലക്കോർഡ് സ്കെയിൽ മോഡിഫൈ ചെയ്ത് എന്തായി മാറുന്നുണ്ട്? ടീത്ത് ആയിട്ട് മാറുന്നുണ്ട്. മനസ്സിലായല്ലോ? മറ്റവരുടെ സ്കെയിൽ എന്താ? സൈക്ലോയിഡ് ആൻഡ് ടിനോയിഡ് സ്കെയിൽ. ചോദിച്ചിട്ടുണ്ട് ഓസ്റ്റിക്തിസ് സൈക്ലോയിഡ് സ്കെയിൽ, കോൺട്രിക്തിസ് ഡാഷ്, യു ഹാവ് ടു ഫിൽ പ്ലക്കോയിഡ് സ്കെയിൽ. ആണ്ടോ, ആ ക്വസ്റ്റ്യൻ ചോദിച്ച പാറ്റേണും കൂടെ പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് ക്ലാസ്സുകൾ കാണുക. 5 pairs of gills. ഞാൻ 5 to 7 pairs ക്ലാസ്സിൽ തന്നിട്ടുണ്ട്, കറക്റ്റ് ആണ്.
എൻസിആർടി ഫോളോ ചെയ്യുക, ഫൈവ് പേയേഴ്സ് ഓഫ് ഗിൽസ്, മറ്റൊടുത്ത് ഫോർ പേയേഴ്സ് ഓഫ് ഗിൽസ്, നാല് ജോഡി ഗിൽസ്. ഇവിടെ ഗിൽസിനെ കവർ ചെയ്ത് ഓപ്പർകുലം ആബ്സെന്റ് ആണ്. ആർക്കാ? കോൺട്രാക്ടേഴ്സിൽ ഓപ്പർകുലം ഇല്ല. ഓപ്പർകുലത്തിന്റെ വേറെ പേരാണ് ഗിൽ കവർ. ആ ചെകിളുണ്ടല്ലോ, മീൻ ഫ്രഷ് ആണെന്ന് പറയാൻ പൊക്കുന്ന സാധനം, അത് സ്രാവിനും തെരണ്ടിക്കും ഇല്ല, ഷൈലയ്ക്കും മത്തിക്കും ഒക്കെ ഉണ്ട്. അതാ ഓപ്പർകുലം ഈസ് പ്രസന്റ്. ഓക്കെ, ഇനി എയർ ബ്ലാഡർ ആബ്സെന്റ് ആണ് കോൺട്രാക്ടേഴ്സിൽ. അപ്പൊ അത് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഷാർക്സ് ഹാവ് ടു സ്വിം കോൺസ്റ്റന്റ്ലി ഇൻ വാട്ടർ, ഗിവ് റീസൺ. ബിക്കോസ് ദേ ഹാവ് നോ എയർ ബ്ലാഡർ, എയർ ബ്ലാഡർ ഓർ സ്വിം ബ്ലാഡർ ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബോയൻസി. അപ്പൊ ബോയൻസി റെഗുലേറ്റർ ആണ്. അത് ആർക്കുണ്ട്? പോസ്റ്റിക്തിസിലുണ്ട്. ചില മീനിനെ നമുക്ക് കാണാം, ചെറിയ എയർ ബ്ലാഡേഴ്സ് കാണാം. അതിനകത്ത് എയറിന്റെ പ്രഷർ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഇവർ ഏത് ലെവലിൽ ഫ്ലോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ആ എയർ ബ്ലാഡർ ഇല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യണം? ദേ ഹാവ് ടു സ്വിം. ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്, സ്വിം കോൺസ്റ്റന്റ്ലി ഇൻ വാട്ടർ. മനസ്സിലായല്ലോ, വെള്ളത്തിൽ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കേണ്ടി വരും. ആരാ? യെസ് കാർട്ടിലേജിനസ് ഫിഷ് എന്നോ ഷാർക്ക് എന്നോ ചോദിച്ചാൽ അത് എഴുതുക. ഫെർട്ടിലൈസേഷൻ കണ്ടോ, വെള്ളത്തിൽ കാണപ്പെട്ടിട്ടും ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ കാണിക്കുന്ന ഒരു കൂട്ടരാണ് പോറിഫറ, മറ്റൊരു കൂട്ടരാണ് ആര്? കോൺട്രാക്ടീസ്. ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ ബോഡി ഇവൻ ദോ ദേ ആർ അക്വാട്ടിക്. മറ്റൊരു എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ഇനി ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടത്താൻ കാർട്ടിലേജിനസ് ഫിഷിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇൻ മെയിൽസ് പെൽവിക് ഫിൻ ബേസ് ക്ലാസ്പേഴ്സ്. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടത്താൻ വേണ്ടി ആണുങ്ങൾക്ക് എന്തുണ്ട്? നമ്മളീ പെനിസ് ഉള്ളത് പോലെ അവരുടെ കോപ്പുലേറ്ററി ഓർഗൻ ആണ് ക്ലാസ്പേഴ്സ്. മറ്റവർക്ക് ക്ലാസ്പേഴ്സ് ആർ ആബ്സെന്റ്. ഇനി വിവി പാരസ് ആണ് ജനറലി. ഓവോ വിവി പാരസ് എന്നും പറയും, പക്ഷെ എൻസിആർടി വിവി പാരസ് ആണ്, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ആൾക്കാരെന്ന് പറയും. മറ്റോരോ ഒവി പാരസ്, അതായത് എഗ് ലൈങ് ആണ്. ഓക്കെ, ഇനി എക്സാമ്പിളിലേക്ക് വന്നാൽ ശ്രദ്ധിക്കുക. സ്കൊളിയോഡോൺ, ഇതാണ് ഡോഗ് ഫിഷ് അഥവാ നമ്മുടെ ഷാർക്ക്, തിരണ്ടി. പ്രിസ്റ്റിസ് ആണ് കുഞ്ഞുങ്ങളെ, സോ ഫിഷ്, കണ്ട മീനെന്നല്ല, പ്രിസ്റ്റിസിന്റെ പടം വരുന്നുണ്ട് ഉണ്ടോ. ഇതാണ് പ്രിസ്റ്റിസ്, അതായത് പ്രിസ്റ്റിസിന്റെ ആ സ്നൗട്ട് കണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ബീക്ക് കണ്ടോ, എങ്ങനെയാ ഈർച്ചവാള് പോലെ ഉണ്ട്, അതുകൊണ്ടാണ് ഇറ്റ് ഈസ് കോൾഡ് സോ ഫിഷ്. ഓക്കെ, ഇതാണ് ഷാർക്ക്. പിന്നെ ഗ്രേറ്റ് വൈറ്റ് ഷാർക്കിന്റെ പേരാ കുഞ്ഞുങ്ങളെ കെർക്കറഡോൺ, മറക്കരുത്, കെർക്കറഡോൺ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. പിന്നെ ചില കാർട്ടിലേജിനസ് ഫിഷ് എന്തുണ്ട്? സ്റ്റിംഗ് ഉണ്ട്, അതാണ് സ്റ്റിംഗ് റേ അഥവാ ട്രൈഗൺ അല്ലെങ്കിൽ തിരണ്ടി. ഇനി വേറൊരാളുണ്ട് ടോർപിഡോ, ടോർപിഡോ ഓർ നാർസിൻ. എൻസിആർടിയിൽ പറയുന്നുണ്ട് ഇലക്ട്രിക് റേ എന്ന് പറയും, ചെറിയ ഷോക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇലക്ട്രിക് ഓർഗൻസ് ഉള്ള ആൾക്കാരാണ് ആര്? ടോർപിഡോ അഥവാ നാർസിൻ അല്ലെങ്കിൽ ഇലക്ട്രിക് റേ, വൈദ്യുത തിരണ്ടി എന്ന് പറയും. ട്രൈഗൺ തിരണ്ടി, ട്രൈഗൺ കുത്തുന്ന ആള്, മറ്റത് ഷോക്ക് അടിപ്പിക്കുന്ന ആള്, ടോർപിഡോ ഓർ നാസിൻ ഇലക്ട്രിക് റേ. ക്ലിയർ? ഇനി ഓസ്റ്റിക്ടിസിലെ എക്സാമ്പിൾസിലേക്ക് വരാം. മറൈൻ ആയിട്ടുള്ള ആൾക്കാരാണ് എക്സോസീറ്റസ് ഓർ ഫ്ലൈയിങ് ഫിഷ്, പറക്കും ചാള എന്ന് പറയും. ലൈഫ് ഓഫ് പൈ എന്ന് പറയുന്ന ഒരു സെമി അനിമേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവി ഉണ്ട്, ഓർമ്മയുണ്ടോ? അതിനകത്ത് കാണിക്കുന്നുണ്ട് ഫിഷസ് ഇങ്ങനെ, അത് ഭയങ്കരമായിട്ട് പറക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ജസ്റ്റ് അവർക്ക് ഗ്ലൈഡ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതാണ് എക്സോസീറ്റസ് ഓർ ഫ്ലൈയിങ് ഫിഷ്. ഇപ്പോ ക്യാമ്പസ് ഓർ സി ഓസ്, ഇതാണ് കുഞ്ഞുങ്ങളെ കടൽ കുതിര, സി ഓസ് കടൽ കുതിര, ഇപ്പോ ക്യാമ്പസ്. ഇനി ഫ്രഷ് വാട്ടറിൽ കാണുന്ന എക്സാമ്പിൾ ആണ് ലേബിയോ, ഫുൾ നെയിം ലേബിയോ രോഹിത, ഇവിടുത്തെ ചുരുക്കപ്പേരാണ് റോഹു. പിന്നെ കട്ട്ല, അതാണ് ഈ കാണിച്ചിരിക്കുന്ന മീൻ, കട്ട്ല റെക്കോർഡിൽ വരയ്ക്കാനുണ്ട്. പിന്നെ ക്ലാരിയാസ്, ക്ലാരിയാസ് ആണ് മുഷി, മഗുർ, മനസ്സിലായല്ലോ. പിന്നെ അക്വാറിയം ഫിഷ് ആണ് മറക്കല്ല ബീറ്റ ഓർ ഫൈറ്റർ ഓർ ഫൈറ്റിംഗ് ഫിഷ്, ആൻഡ് ടിറോഫില്ലം ഓർ ഏഞ്ചൽ ഫിഷ്. പിന്നെ ഇവിടെ അറിയേണ്ടത് ഇതിനകത്ത് തന്നെ അക്വാട്ടിക് അഡാപ്റ്റേഷൻ ഓഫ് ഫിഷസ് എന്ന് പറഞ്ഞ് ചോദിക്കാം. ചോദിച്ചാൽ സ്ട്രീം ലൈൻഡ് ബോഡി അല്ലെങ്കിൽ ബോട്ട് ഷേപ്ഡ് ബോഡി, അക്വാട്ടിക് അഡാപ്റ്റേഷൻസ് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. സ്ട്രീം ലൈൻഡ് ബോഡി ഓർ സ്ട്രീം ലൈൻഡ് വാക്ക് കിട്ടിയില്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് ബോട്ട് ഷേപ്ഡ് ബോഡി. പിന്നെ സ്ലൈമി സ്കിൻ, വഴുവഴുപ്പുള്ള സ്കിൻ, ക്വിക്ക് മൂവ്മെന്റിന് സഹായിക്കും. പിന്നെ അതേപോലെ തന്നെ ഫിൻസ് ഹെൽപ്സ് ടു സ്വിം ഇൻ വാട്ടർ, ഫിൻസ് ഉപയോഗിച്ച് അവർ വെള്ളത്തിൽ നീന്തും. അതുപോലെ ഗിൽസ് ഹെൽപ്സ് ടു റെസ്പയർ, എന്ത് റെസ്പയർ ചെയ്യാൻ? ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ലയിച്ചിരിക്കുന്ന ഓക്സിജനെ ഇൻടേക്ക് ചെയ്യാൻ ആര് സഹായിക്കും?
ഗിൽസ് സഹായിക്കും. ഗിൽസ് അൾട്രോസ്പെറോസിൻ ഡിസോൾഡ് ഇൻ വാട്ടർ. ഓർമ്മയുണ്ടല്ലോ ഈ കാര്യങ്ങളെല്ലാം, സംശയമുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു 4-5 പോയിന്റ് എങ്കിലും ഓർത്തിരിക്കുക. സ്ട്രീം ലൈൻഡ് ബോഡി, സ്ലൈമി സ്കിൻ എൽസ് ഇൻ ക്വിക് മൂവ്മെന്റ്, ഫിൻസ് എൽസ് ടു സ്വിം, ഗിൽസ് എൽസ് ടു റെസ്പെറോസ് ഇൻ ഡിസോൾഡ് ഇൻ വാട്ടർ. അതുപോലെ ഓസ്റ്റിക്കിസിന്റെ മാത്രം പ്രത്യേകതയായിട്ട് നമുക്ക് എന്ത് പറയാം? എയർ ബ്ലാഡർ, എൽസ് ടു മെയിൻറ്റെയിൻ ബോയൻസി പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളേലും ഓർത്തിരിക്കുക. അക്വാട്ടിക് അഡാപ്റ്റേഷൻ ഓഫ് ഫിഷസ്, ആ ടോപ്പിക് തീർന്നു. ഇനി അപ്പം ഒരു സൂപ്പർ ക്ലാസ് ആണ് നാദോസ്റ്റോമേറ്റയിലെ ഒരു സൂപ്പർ ക്ലാസ് ആണ് പിസസ്. അടുത്ത സൂപ്പർ ക്ലാസിന്റെ പേരെന്തായിരുന്നു? ടെട്രാപോഡ. ടെട്രാന്ന് വെച്ചാൽ 4, പോഡോസ് എന്ന് വെച്ചാൽ ഫുട്. അപ്പൊ 4 കാലുള്ള ആൾക്കാർ. ഇവരെ നമ്മൾ വീണ്ടും 4 ക്ലാസുകളായിട്ട് ഡിവൈഡ് ചെയ്തു. നെംലി, ആംഫിബിയ, റെപ്റ്റീലിയ, ഏവ്സ് ആൻഡ് മെമേലിയ. എക്സ്ക്യൂസ് മീ. നാല് ക്ലാസസ് ആക്കി. ആദ്യത്തത് ആംഫിബിയ, ഉഭയജീവികൾ, തവളയൊക്കെ വരുന്ന ഗ്രൂപ്പ്. റെപ്റ്റീലിയ, റെപ്റ്റൈൽസ്, ഉരഗങ്ങൾ. ഏവ്സ് അതാണ് ബേർഡ്സ് ആൻഡ് മെമേലിയ, മാമൽസ്, സസ്തനികൾ. ആദ്യം ക്ലാസ് ആംഫിബിയ. ആംഫി വാക്കുണ്ടായത്, ആംഫി എന്ന് വെച്ചാൽ ഡുവൽ. ബയോസ് മീൻസ് ലൈഫ്. ദ ഹാവ് ഡുവൽ മോഡ് ഓഫ് ലൈഫ്, ദാറ്റ് ഇസ് ദ കൻ ലിവ് ബോത്ത് ഓൺ ലാൻഡ് ആസ് വെൽ ആസ് ഇൻ വാട്ടർ. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിവുള്ള ആൾക്കാർ. പിന്നെ ടു പെയർസ് ഓഫ് ലിംസ് ഉള്ളവരാണ്. എല്ലാവർക്കും ഇത് വരണമെന്നില്ല. ഇക്തിയോഫിസിനകത്ത് ലിംസ് ഇല്ല. ലിംലെസ് ആംഫിബിയൻ ആണ് ഇക്തിയോഫിസ് എന്ന് പറയുന്നത്. ഇപ്പൊ ടു പെയർസ് ഓഫ് ലിംസ് ജനറലി കാണപ്പെടും, അറിയാമല്ലോ. ഫോർ ലിംസ് ആൻഡ് ഹൈൻ ലിംസ്, അതെല്ലാവർക്കും പറയുന്നുണ്ട്. പോയ്ക്കലോതേംസ് പറയേണ്ട കാര്യമില്ല. ഫിഷസിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത ക്യാരക്ടർ, അതാണ് കോൾഡ് ബ്ലഡഡ് ആനിമൽസ്. സ്കിൻ ഈസ് മോയിസ്റ്റ് ആൻഡ് സ്കെയിൽലെസ്. സ്കിന്ന് വളരെ നനവുള്ളതാണ്, ഗ്ലാൻഡുലാർ ആണ്, അതുപോലെ സ്കെയിൽസ് ആബ്സെന്റ് ആണ്. ബോഡിയെ രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഹെഡും ഉണ്ട്, ട്രങ്കും ഉണ്ട്, തല, ഉടൽ. ചില ആൾക്കാരിൽ വാല് കാണപ്പെടും. സലമാൻഡറിന് വാലുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് ടെയിൽ മേ ബി പ്രസന്റ് ഇൻ സം. എൻസിആർടി എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക. ഇതൊന്നും സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടറാണ് ബോഡി ഡിവൈഡഡ് ഇൻ ടു ഹെഡ് ആൻഡ് ട്രങ്ക്. ഐസിനെ കവർ ചെയ്ത് ഐലിഡ്സ് കാണും. എക്സ്റ്റേണൽ ഇയർ ആബ്സെന്റ് ആണ്. ടിംബാനം ഇയറിനെ റെപ്രസെന്റ് ചെയ്യും, അറിയാമല്ലോ. കണ്ണിന്റെ ബാക്കിലായിട്ട് ചെറിയൊരു വട്ടം പോലെ കാണും, അതാണ് അവരുടെ ഇയർ ഡ്രം. അല്ല, നമ്മളെ പോലെ ഇയർ ലോബ്സ് ഒന്നും അവർക്കില്ല. എക്സ്റ്റേണൽ ഇയർ ആബ്സെന്റ് ആണ്. ടിംബാനമാണ് ഇയറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. പറയേണ്ട കാര്യമില്ല. 3 ചേംബേർഡ് ആർട്ട് ആണ്, വിത്ത് അപ്പർ വൺ ഓറിക്കിൾ, സോറി അപ്പർ ടു ഓറിക്കിൾസ് ആൻഡ് ലോവർ വൺ വെൻട്രിക്കിൾ. അതേപോലെ ലെഫ്റ്റ് ഓറിക്കിൾ, റൈറ്റ് ഓറിക്കിൾ, പിന്നെ ഒരു സിംഗിൾ വെൻട്രിക്കിൾ, ഇങ്ങനെ വരും. അതാ 2-3 ചേംബേർഡ് ആർട്ട് എന്ന് പറയുന്നത്. റെസ്പിറേഷൻ ബൈ ഗിൽസ് ആൻഡ് സ്കിൻ. ഗിൽസ് വഴിയുണ്ട്, സ്കിൻ വഴിയുണ്ട്, ഒന്ന് വിട്ടുപോയിട്ടുണ്ട്, ആൻഡ് ലങ്സ്. ലങ്സ് വഴിയും റെസ്പയർ ചെയ്യും. ഗിൽസ് വഴിയാണ് ടാഡ്പോള് റെസ്പയർ ചെയ്യുന്നതെങ്കിൽ അഡൽട്ട് ലങ്സ് വഴി റെസ്പയർ ചെയ്യും. പിന്നെ ചില ഏതാ കേട്ടിട്ടുണ്ടോ, ഏസ്റ്റിവേഷൻ, ഹൈബർനേഷൻ, ഡോർമൻസി പീരീഡിൽ സ്കിൻ വഴി ഫ്രോഗ് റെസ്പയർ ചെയ്യും. ദർ ഇസ് എ കോമൺ യൂറിനോ ജനൈറ്റൽ ആൻഡ് ഡൈജസ്റ്റീവ് ചേംബർ കോൾഡ് ക്ലയാക്ക. അതായത് മൂത്രം പോകാനും ജനൈറ്റൽ റീപ്രൊഡക്റ്റീവ് ഓപ്പണിംഗ് ആയും ഡൈജസ്റ്റീവ് ചേംബർ, എൻസിആർടി എലിമെന്ററി കനാലിന് കൊടുത്തേക്കുന്നത്, എല്ലാം കൂടെ ആയിട്ട് ഒരു സിംഗിൾ ചേംബർ ഉണ്ട്, അതാണ് ക്ലയാക്ക. ക്ലയാക്ക ഓപ്പൺ ഔട്ട് ത്രൂ. ക്ലയാക്ക വെളിയിലേക്ക് തുറക്കുന്നത് ഒരു ഓപ്പണിംഗ് വഴിയാണ്. ഓപ്പണിംഗിന്റെ പേര് എൻസിആർടി ഇല്ല, ഇറ്റ് ഈസ് കോൾഡ് ക്ലയാക്കൽ അപ്പേർച്ചർ. ഫ്രോഗിന്റെ ടോപ്പിക് കൊടുത്തിട്ടുണ്ട്, ഫ്രോഗ് ഇപ്പൊ പഠിക്കാനില്ല. അപ്പൊ ഓർത്തിരിക്കുക, ദർ ഇസ് എ കോമൺ യൂറിനോ ജനൈറ്റൽ ആൻഡ് ഡൈജസ്റ്റീവ് സ്ട്രക്ചർ കോൾഡ് ക്ലയാക്ക വിച്ച് ഓപ്പൺ ഔട്ട് ത്രൂ. അപ്പേർച്ചർ മീൻസ് ഓപ്പണിംഗ്. ആ ഓപ്പണിംഗിന്റെ പേരാണ് ക്ലയാക്കൽ അപ്പേർച്ചർ. പറയേണ്ട കാര്യമില്ല. ഇവർക്ക് എല്ലാവർക്കും ഞാൻ എഴുതിയിട്ടില്ല. ഫിഷും ഫ്രോഗും മീൻസ് ആംഫിബിയ, റെപ്റ്റീലിയ, ഏഴ്സ്, മാമൽസ് എല്ലാവർക്കും സക്സസ് സെപ്പറേറ്റ് ആണ്. ഇവരുടെ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്, അതായത് അക്വാട്ടിക് ഒരു ഹാബിറ്റാറ്റ് ആയതിനാൽ ശരീരത്തിന് വെളിയിൽ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. ഒവിപാരസ് എഗ് ലൈങ് ആയിട്ടുള്ളവരാണ് ആൻഡ് ഷോ ഇൻഡയറക്ട് ഡെവലപ്മെന്റ്. ലാർവൽ സ്റ്റേജോട് കൂടിയ ഡെവലപ്മെന്റ് ആണ് ഇവർ കാണിക്കുന്നത്. നോക്കിയ എക്സാമ്പിൾ നോക്കിയ ബഫോ, എൻസിആർടിയിലെ മാത്രം പഠിച്ചാൽ മതി. ഞാൻ കുറച്ചുകൂടെ ഡിസ്ക്രിപ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ബഫോ, ടോഡ് ചൊറിത്തവള, റാണ, റാണ ടൈഗ്രിന ഇന്ത്യൻ ബുൾ ഫ്രോഗും, റാണ എക്സാ ഡെക്ടൈല സൗത്ത് ഇന്ത്യൻ ഫ്രോഗുമാണ്.
മാക്കാജി തവള അതാണ് റാണ ടൈഗ്രിന. സാധാരണ നമ്മളുടെ മെലിഞ്ഞ തവള റാണ എക്സോഡാക്ടൈല. റാണ എന്നെങ്കിലും ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ ഏതാ ഹൈല. ഹൈലയാണ് ട്രീ ഫ്രോഗ്, മരത്തവള, പച്ചാടത്തി കാണപ്പെടും. പിന്നെ അവര് മൂന്ന് പേരും ഫ്രോഗിന്റെ കാറ്റഗറി ആണെങ്കിൽ അടുത്തത് ഇത് ടെയിൽലെസ് ആംഫിബിയൻസിനകത്ത് വരും. വാലില്ലാത്ത ടെയിൽഡ് ആംഫിബിയൻ ആണ് മക്കളെ സലമാൻഡർ, സലമാൻഡ്ര. അതുപോലെ ഏതാ ലിംബ്ലെസ് ആംഫിബിയൻ, അതാണ് ഇക്തിയോഫിസ്. കേട്ടല്ലോ, ഇതിനകത്ത് ഫ്രോഗും തന്നിട്ടുണ്ട് സലമാൻഡറും തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ, ഇക്തിയോഫിസ് പടമില്ല, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇക്തിയോഫിസ്. ഓക്കെ, അപ്പോ എക്സാമ്പിൾ കൊടുത്തിരിക്കുക. ലിംബ്ലെസ് ആംഫിബിയ ഏതാന്നൊക്കെ ചോദിച്ചാൽ, ഒരു മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഇക്തിയോഫിസ് എഴുതിയേ പറ്റൂ. ഇത് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കാൻ പോവാണ് ഏത്, റെപ്റ്റീലിയ. മനസ്സിലായല്ലോ, അത് ഞാനിപ്പം അങ്ങോട്ട് മറിക്കുന്നില്ല, ആദ്യം ഇത് വെച്ചിട്ട് പറയുകയാണ്. ആംഫിബിയയ്ക്ക് പകരം നമ്മൾ റെപ്റ്റീലിയ പറയുന്നു. റെപ്റ്റയർ വാക്കിനർത്ഥം ടു ക്രീപ്പ് എന്നാണ്, ഇഴയുക. അപ്പൊ ക്രോളിംഗ് വെർട്ടിബ്രേറ്റ്സ് ആണ് ആര്, ആംഫിബിയ, സോറി റെപ്റ്റീലിയ. പിന്നെ ദേ ക്യാൻ ലിവ് ബോത്ത് ഓൺ ലാൻഡ് ആസ് വെൽ ആസ് ഇൻ വാട്ടർ പറഞ്ഞ സ്ഥിതിക്ക് റെപ്റ്റൈൽസിന്റെ അവിടെ ദേ ആർ മോസ്റ്റ്ലി ടെറസ്ട്രിയൽ. ടു പെയർസ് ഓഫ് ലിംസ് മറ്റോർക്കും പറയാം. പോയ്ക്കലോതെംസ് അത് റെപ്റ്റൈൽസിനകത്ത് പറയാം. സ്കിൻ മോയിസ്റ്റ് ആണെങ്കിൽ മറ്റോടെ സ്കിൻ എന്തായിരിക്കും, ഡ്രൈ ആണ്. പിന്നെ സ്കെയിൽലെസ് ആണെങ്കിൽ ഇവിടെ സ്കെയിലും കാണപ്പെടും, അതുപോലെ സ്ക്യൂട്സും കാണപ്പെടും. റെപ്റ്റൈൽ കമ്പയർ ചെയ്ത് പഠിക്കാൻ എളുപ്പമാർഗ്ഗം പറയണത്. ബോഡി ഡിവൈഡഡ് ഇൻറ്റു ഹെഡ് ആൻഡ് ട്രങ്ക് ആണെങ്കിൽ, ബോഡി ഡിവൈഡഡ് ഇൻറ്റു ഹെഡ്, ട്രങ്ക് ആൻഡ് ടെയിൽ, മൂന്ന് പാർട്ട് ഉണ്ടാവും. ഹെഡ് ഉണ്ട് ഇതേപോലെ, ഹെഡ്, ട്രങ്ക്, ടെയിൽ, മൂന്ന് ഭാഗങ്ങളുണ്ട്. ഡെഫിനറ്റ്ലി ത്രീ പാർട്സ്. ഐസ് ഹാവ് ഐലിഡ്സ് പറയാം. പിന്നെ സ്നേക്ക് സ്കിൻ കാസ്റ്റ് നടത്തുന്നുണ്ട്, അതൊരു ക്യാരക്ടറായിട്ട് പറയാം. ടിംബാനൻ റെപ്രസെന്റ്സ് ഇയർ പറയാം. ത്രീ ചേംബേർഡ് ആർട്ട് പറയാം. എക്സെപ്റ്റ് ആരാ, ആരൊഴികെ, ക്രോക്കോഡൈൽ ഒഴികെ. മനസ്സിലായല്ലോ, റെസ്പിറേഷൻ ബൈ ഗിൽസും സ്കിന്നും ഇല്ല, പിന്നെന്താ ലങ്സ് വഴി മാത്രം റെസ്പിറേഷൻ. ക്ലോയാക്ക, ക്ലോയാക്കൽ അപ്പേർച്ചർ, അത് അവർക്കും ഉണ്ട്. സെക്സസ് ആർ സെപ്പറേറ്റ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ മാറി എന്തായി, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആയി. ഒവിപാരസ് ആണ്, മാറ്റമൊന്നുമില്ല. ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്, ഇൻഡയറക്റ്റ് അല്ല. ഡയറക്റ്റ് ഡെവലപ്മെന്റ് വിത്ത് നോ ലാർവൽ സ്റ്റേജ്. കണ്ടോ, ഇത് മോഡിഫൈ ചെയ്തപ്പോ എന്തായി, റെപ്റ്റീലിയായി. ഇനി നമുക്കൊന്ന് നോക്കാം എങ്ങനെ മോഡിഫൈ ചെയ്തതെന്ന്. കണ്ടോ, ക്രീപ്പിംഗ് ഓർ ക്രോളിംഗ് വെർട്ടിബ്രേറ്റ്സ്. ആംഫിബിയായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാം. കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു. കേട്ടല്ലോ, ഇവര് ഇഴജന്തുക്കളാണ്. പിന്നെ ടെറസ്ട്രിയൽ, മോസ്റ്റ്ലി ദേ ആർ ടെറസ്ട്രിയൽ ആനിമൽസ്. പോയ്ക്കലോതെംസ് പറഞ്ഞല്ലോ, മറ്റൊരെ പോലെ അതേ ക്യാരക്ടർ, കോൾഡ് ബ്ലഡഡ് ആനിമൽ. മറ്റൊരു സ്കിൻ ഈസ് മോയിസ്റ്റ് ആണെങ്കിൽ ഇവിടെ സ്കിൻ ഈസ് ഡ്രൈ. അവിടെ സ്കെയിൽലെസ് എന്ന് ഞാൻ പറഞ്ഞു, ഇവിടെ കവേർഡ് ബൈ സ്കെയിൽസ് ഓഫ് സ്ക്യൂഡ്സ്. സോറി, SCUTES, സ്ക്യൂട്ട്. മനസ്സിലായല്ലോ, ഈ മുതലടൊക്കെ പുറത്ത് കാണുന്ന ബ്ലോക്സിന് പറയുന്ന പേരാണ് സ്ക്യൂട്ട്. സ്ക്യൂട്സ് കാണപ്പെടാം. പിന്നെ ടിംബാനൻ റെപ്രസെന്റ്സ് ഇയർ, അവിടുത്തെ അതേ ക്യാരക്ടർ. എക്സ്റ്റേണൽ ഇയർ ഇല്ല, ടിംബാനമാണ് ഇയറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അവിടുത്തെ പോലെ ടു പെയർ ഓഫ് ലിംസ് ഇവിടെയും കാണപ്പെടും. കേട്ടല്ലോ, എക്സെപ്റ്റ് ഇൻ സം കേസസ് ലൈക്ക് സ്നേക്സ്, സ്നേക്സിന് ലിംസ് ഇല്ല. ബോഡി ഡിവൈഡഡ് ഇൻറ്റു ഹെഡ്, ട്രങ്ക് ആൻഡ് ടെയിൽ, മൂന്ന് പാർട്ട് ഉണ്ട് അവിടെ. ബോഡി ഡിവൈഡഡ് ഇൻറ്റു ഹെഡ് ആൻഡ് ട്രങ്ക്, ടെയിൽ മേ ബി പ്രസന്റ് ഇൻ സം, സലമാൻഡർ പോലെയുള്ള ആൾക്കാരിൽ. ഇവിടെ ഡെഫിനറ്റ്ലി മൂന്ന് പാർട്ട് ഉണ്ട്, ഹെഡ്, ട്രങ്ക് ആൻഡ് ടെയിൽ. അവിടെയും ത്രീ ചേംബേർഡ് ആർട്ട് പടം ഞാൻ കാണിച്ചു തന്നു, വിത്ത് അപ്പർ ടു ഓറിക്കിൾ ആൻഡ് ലോവർ വൺ വെൻട്രിക്കിൾ, എക്സെപ്റ്റ് ഏതാ, യെസ് ബട്ട് ഫോർ ചേംബേർഡ് ഇൻ ക്രോക്കോഡൈൽ. അപ്പൊ ത്രീ ചേംബേർഡ് ആർട്ട് ബട്ട് ഫോർ ചേംബേർഡ് ഇൻ ക്രോക്കോഡൈൽ, മുതലയ്ക്ക് നാല് ചേംബേർഡ് ആണ് ആർട്ട്. പിന്നെ അവിടെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണെങ്കിൽ ഇവിടെ എന്താ, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. ബോഡിക്ക് അകത്താണ്, കാരണം ഇവർ ടെറസ്ട്രിയൽ ആണ്. അവിടെ ഇൻഡയറക്ട് ഡെവലപ്മെന്റ് ആണെങ്കിൽ ഇവിടെ ഡയറക്ട് ഡെവലപ്മെന്റ്. അതുപോലെ അവിടുത്തെ പോലെ ഇവിടെ എന്താ, ഒവി പാരസ് ആണ്, എക്സെപ്റ്റ് ആരാ, വൈപ്പർ. വൈപ്പർ മാത്രം, അണലി മാത്രം എന്താ, വിവി പാരസ് ആണ്, ആ ക്യാരക്ടർ വിട്ടുപോയതാണ്. അവിടെ ഇൻഡയറക്ട് ഡെവലപ്മെന്റ് ആണെങ്കിൽ ഇവിടെ ഡയറക്ട് ഡെവലപ്മെന്റ്. ഇവർ പ്രധാനമായിട്ട് നാല് ഗ്രൂപ്പാണ് ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നത്, സ്നേക്ക്, ലിസാർഡ്സ്, ക്രോക്കോഡൈൽ ആൻഡ് ടോർട്ടിസ്. ടോർട്ടിസിന്റെ കൂടെ വേറൊരാളെ പറയാം, ടോർട്ടോയിസ് അല്ല, ടോർട്ടിസ്. ടോർട്ടിസ് ആൻഡ് ടർട്ടിൽ, ക്രോക്കോഡൈലിന്റെ കൂടെ ഉള്ള ആളാണ് ക്രോക്കോഡൈൽ ആൻഡ് അലിഗേറ്റർ. പിന്നെ സ്നേക്ക്, ലിസാർഡ്, വേണമെങ്കിൽ ആറായിട്ട് പറയാം. ഓക്കെ, അതിൽ വേണ്ട സയന്റിഫിക് നെയിം നോക്കുക. കീലോൺ, കീലോൺ മിഡാസ്, അതാണ് ടർട്ടിൽ അഥവാ എന്താ കടലാമ. ടെസ്റ്റിഡോ എലഗൻസ്,
ട്രസ്റ്റഡും ആണ്. ഏത്? ടോർട്ടിസ്, ആമ, കെമലിയോൺ. ഇനി ലിസാർഡ് എടുത്തു കഴിഞ്ഞാൽ കെമലിയോൺ, കെമലിയോൺ ആണ് മരയോന്ത്, പച്ച നിറത്തിലുള്ള ഓന്ത്. ട്രീ ലിസാർഡ്, കെലോട്ടസ് നമ്മളുടെ സാധാരണ ഓന്ത്. ക്രോക്കോഡിലസ്, ക്രോക്കോഡൈൽ, ക്രോക്കോഡിലസ് പാലസ്ട്രിസ് എന്നാണ് ഫുൾ നെയിം. ക്രോക്കോഡൈൽ മുതല. അലിഗേറ്റർ മിസിസിപ്പിയൻസിസ്, അതാണ് അലിഗേറ്റർ ചീങ്കണ്ണി. ഇനി ലിസാർഡിൽ തന്നെ എമിഡക്റ്റൈലസ്, എമിഡക്റ്റൈലസ് ബ്രൂക്കി എന്നാണ് പേര്, അതാണ് നമ്മുടെ വാൾ ലിസാർഡ് അല്ലെങ്കിൽ ഹൗസ് ലിസാർഡ്, സാധാരണ പല്ലി. പിന്നെ പോയിസണസ് സ്നേക്സ് ആണ് തന്നിരിക്കുന്നത്. നജ നജ കോബ്ര, നജ ഹന്ന, നജ നജ കോബ്ര മൂർഖൻ. നജ ഹന്നയാണ് ഏതാ രാജവെമ്പാല, നജാന്നെങ്കിലും ഓർത്തിരിക്കുക. ബംഗാരസ് കൊയ്റൂലിയസ്, അതാണ് ക്രൈറ്റ് അഥവാ വെള്ളിക്കെട്ടൻ അഥവാ ശംഖ് വരെ. വൈപ്പറ റസലി, അതാണ് മക്കളെ വൈപ്പർ അഥവാ അണലി. അറിയാലോ അപ്പൊ ഏതൊക്കെ ഗ്രൂപ്പ് നോക്കിയണ്ടോ. ഈ തന്നിരിക്കുന്നത് റെപ്റ്റൈൽ, കെമലിയോൺ മരയോന്ത്, ക്രോക്കോഡൈൽ മുതല, കീലോൺ അതാണ് ഏത് ടർട്ടിൽ, പിന്നെ ഇത് നജ കോബ്ര. ഏതെങ്കിലും ഒരെണ്ണം മാത്രം പടം എടുത്തു തന്നിട്ട് ദ ഗിവൺ ആനിമൽ ബിലോങ്സ് ടു വിച്ച് ക്ലാസ് എന്നോ അല്ലെങ്കിൽ വിച്ച് ഗ്രൂപ്പ് എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ലോകത്ത് ജീവിച്ചിരുന്നതിൽ ഏറ്റവും വലിയ ആൾക്കാരും റെപ്റ്റൈൽസ് ആയിരുന്നു. ആരാ? ഡിനോസേഴ്സ്. ദേ ഗോട്ട് എക്സ്റ്റിങ്ക്ട്. കേട്ടല്ലോ, ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രസന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് മറക്കണ്ട, ലിസാർഡ്സ്, സ്നേക്സ്, അലിഗേറ്റർ, ക്രോക്കോഡൈൽ, ടർട്ടിൽ ആൻഡ് ടോർട്ടിസ്. ക്ലിയർ? സംശയമുണ്ടോ? അതില് ഇവരെ പോയിസണസ് സ്നേക്സ് ഉണ്ട്, നോൺ പോയിസണസ് ഉണ്ട്. അത്രയും ഡീപ്പായിട്ടൊന്നും വേണ്ട, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ ക്ലാസ് ഏവ്സ്, ഒമിയോതേംസ് ആണ്. ഒമിയോതേംസ് എന്ന് വെച്ചാൽ വാം ബ്ലഡഡ് ആനിമൽസ്. ഇവർക്ക് കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ ഉണ്ടാവും. ബേഡ്സിനത് 40 മുതൽ 42 ഡിഗ്രി വരെയാണ്. ക്ലാസ് നടക്കുന്ന ടൈം വേറെ മൊബൈലില്ല, കാണിച്ചു തരാം. രാത്രി 2 മണിയായി, ടൈപ്പിംഗ് എറർ, ക്ഷമിക്കുക. ഫോർ ലിംബ്സ് മോഡിഫൈഡ് ഇൻ ടു വിങ്സ്, അതായത് മുൻകാലുകൾ മോഡിഫൈ ചെയ്ത് എന്തായി? ചിറകുകളായി. ലിംബ്സ് അല്ല, വിങ്സ് ആയി. ദാറ്റ് ആർ കവേർഡ് ബൈ ഫെതേഴ്സ്. ഇത് ഫ്ലൈറ്റ് അഡാപ്റ്റേഷനിൽ പറയാം, പ്രസൻസ് ഓഫ് ഫെതേഴ്സ് ആൻഡ് വിങ്സ്. അപ്പൊ വിങ്സിനെ കവർ ചെയ്ത് എന്തുണ്ട്? ഫെതേഴ്സ് ഉണ്ട്, തൂവലുകൾ ഉണ്ട്. ഹൈൻഡ് ലിംബ്സ് ആർ കവേർഡ് ബൈ സ്കെയിൽ. ഹൈൻഡ് ലിംബ്സിനെ കവർ ചെയ്ത് സ്കെയിൽ ഉണ്ട്. മാത്രമല്ല, ഇറ്റ് ഈസ് മോഡിഫൈഡ് ഫോർ വാക്കിംഗ്. പക്ഷികളെ നിലത്തിരുന്നിട്ട് നടക്കുന്ന കണ്ടല്ലേ? യെസ്, കോഴിയൊക്കെ നടക്കുന്നുണ്ട്. സ്വിമ്മിംഗ്, താറാവിന് വെബ്ഡ് ഫൂട്ടാണ്. എന്തിനാ? മോഡിഫൈ ചെയ്തു ഹൈൻഡ് ലിംബ്. എന്തിനാ? നീന്താൻ വേണ്ടി. ഓർ ക്ലാസ്പിംഗ് ഓൺ ട്രീ ട്രങ്ക്. തത്തയുടെയൊക്കെ കൈ കാല് കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഇരിക്കും. എന്തിനാ? എവിടെയെങ്കിലും ഹോൾഡ് ചെയ്താൽ, ട്രീ ട്രങ്കിൽ ഹോൾഡ് ചെയ്താൽ നല്ല പിടുത്തം കിട്ടാൻ വേണ്ടി. അപ്പൊ അതാ ക്ലാസ്പിംഗ് എന്നുള്ള വാക്ക്, മനസ്സിലായല്ലോ. അപ്പൊ ഫോർ ലിംബ്സ് ആർ മോഡിഫൈഡ് ഇൻ ടു വിങ്സ് വിച്ച് ആർ കവേർഡ് ബൈ ഫെതേഴ്സ് ദാറ്റ് ഹെൽപ്സ് ഇൻ ഫ്ലൈറ്റ്. ഹൈൻഡ് ലിംബ്സ് ആർ വേരിയസ്ലി മോഡിഫൈഡ് ഫോർ വാക്കിംഗ്, സ്വിമ്മിംഗ് ഓർ ക്ലൈംബിംഗ് ഓർ ക്ലാസ്പിംഗ് ഓൺ ട്രീ. ജോ മോഡിഫൈ ചെയ്ത്, താടിയിൽ മോഡിഫൈ ചെയ്ത് ഇവിടെ എന്തായി? വീക്കായി മാറിയിട്ടുണ്ട്, കൊക്കായി മാറി. സ്കിൻ ഡ്രൈ ആണ്, വിത്തൗട്ട് എനി ഗ്ലാൻഡ് എക്സെപ്റ്റ് എടുത്ത് പറയേണ്ട യൂറോപ്പിജിയൽ ഗ്ലാൻഡ് ഓർ ഓയിൽ ഗ്ലാൻഡ്. ഓയിൽ ഗ്ലാൻഡ് എന്ന് പഠിച്ചാൽ മതി നിങ്ങൾ. ഓൺ ടെയിൽ റീജിയൻ, ഇവിടെ വാല് ഭാഗത്ത് തൂവല് മിനുക്കാൻ വേണ്ടി എന്തുണ്ടാവും? ഓയിൽ ഗ്ലാൻഡ് ഉണ്ട്, അല്ലാതെ വേറെ ഒരു ഗ്ലാൻഡും ഇല്ല എന്നുള്ളത് അഡാപ്റ്റേഷൻ ആണ്. ഏത് അഡാപ്റ്റേഷൻ? സ്വെറ്റ് ഗ്ലാൻഡ്സ് ആർ ആബ്സെന്റ്, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വിയർപ്പ് ഗ്രന്ഥി ഇല്ല. ഇപ്പൊ എത്ര വേണേലും ഇവർക്ക് യാത്ര ചെയ്യാം, മനസ്സിലായല്ലോ. അപ്പൊ വിയർക്കത്തില്ല. നമുക്ക് ഓടിക്കഴിഞ്ഞാൽ വിയർക്കും, ജലനഷ്ടം വരും, പിന്നെയും കുടിക്കാനുള്ള ടെംപ്ടേഷൻ വരും, ക്ഷീണം വരും. അതൊന്നും ഇവർക്കില്ല, ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ആണ് ഇതല്ല. ദെൻ എൻഡോസ്കെലറ്റൻ ഈസ് ഫുള്ളി ഓസിഫൈഡ്. ഓസിഫൈഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ബോൺ. എൻഡോസ്കെലറ്റൻ നിർമ്മിച്ചിരിക്കുന്നത് ബോൺ കൊണ്ടാണ്. ആൻഡ് ലോങ് ബോൺസ് ആർ ന്യൂമാറ്റിക്. അടുത്ത ഒരു ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ആണ് ന്യൂമാറ്റിക് ബോൺ എന്ന് വെച്ചാൽ നമ്മുടെ ബോണിനകത്തൊക്കെ മാരോ ക്യാവിറ്റി ഉണ്ടാവും, നീളമുള്ള ബോൺ. ആൻഡ് മാരോ ക്യാവിറ്റി കണ്ടെയ്ൻ എ ജെല്ലി ലൈക് സബ്സ്റ്റൻസ് കോൾഡ് ബോൺ മാരോ. അസ്ഥിമജ്ജ കാണപ്പെടും. ഇവർക്ക് അതില്ല, ഇത് എയർ ഫിൽഡ് ആണ്. എന്തിനു വേണ്ടിയാ കുഞ്ഞുങ്ങളെ? ഇൻ ഓർഡർ ടു റെഡ്യൂസ് ബോഡി വെയ്റ്റ്, ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി. അപ്പൊ ന്യൂമാറ്റിക് എന്ന് വെച്ചാൽ എയർ ഫിൽഡ് ബോൺ. പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം കണ്ടെയ്ൻ 2 അഡീഷണൽ ചേംബേഴ്സ്. നമ്മൾ കോക്രോച്ച് പഠിച്ച അതേ കാര്യം, ക്രോപ്പും ഗിസാർഡും ഉണ്ട്. ക്രോപ്പാണ് സ്റ്റോറേജ് ഓഫ് ഫുഡ്, ഗിസാർഡ് ആണ് ഗ്രൈൻഡിങ് ഓർഗൻ. ഗിസാർഡ് അറിയാമല്ലോ, ഇവർക്ക് പല്ലില്ല. അപ്പൊ ഗിസാർഡ് ആണ് ഇവർ കഴിക്കുന്ന ധാന്യങ്ങളൊക്കെ ഗ്രൈൻഡ് ചെയ്യാൻ അരയ്ക്കാൻ സഹായിക്കുന്നത്. ഓക്കെ,
ഫോർ ചേംബേർഡ് ആർട്ട് ആണ്. പറയേണ്ട കാര്യമല്ല. നാലറകളുണ്ട് വിത്ത് അപ്പർ ടു ഓറിക്കൽ ആൻഡ് ലോവർ ടു വെന്റിക്കൽ. റെസ്പിറേഷൻ ത്രൂ ലങ്സ് വിത്ത് അഡീഷണൽ എയർ സാക്ക്. അനദർ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ പ്രസൻസ് ഓഫ് അഡീഷണൽ എയർ സാക്സ്. അതൊരു ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ആയിട്ട് പറയാം. റെസ്പിറേഷൻ സാധാരണ ലങ്സ് വഴി തന്നെയാണ്. ഫെർട്ടിലൈസേഷൻ ബോഡിക്കകത്ത് വെച്ചാണ് ബൈ എ പ്രോസസ് കോൾഡ്, അതിനൊരു പേരുണ്ട് ക്ലോയാക്കൽ കിസ്. പെടക്കോഴിയുടെ പുറത്ത് പൂവൻകോഴി ചാടി കയറുമ്പോൾ ശ്രദ്ധിക്കുക, അവര് ഈ കൊക്ക് ഉരുമുന്നൊന്നുമല്ല കാര്യം. ആൺകോഴി പൂവൻകോഴിയുടെ ക്ലോയാക്കയും പെടക്കോഴിയുടെ ക്ലോയാക്കയും തമ്മിൽ ചേരും, ലൈക്ക് കിസ്സിംഗ്. അതുകൊണ്ടാണ് ക്ലോയാക്കൽ കിസ് എന്ന് പറയുന്നത്. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എഗ് ലൈംഗ് ആണ്, പക്ഷികളെല്ലാം ഓവിപാരസ് ആണ്. ഡയറക്ട് ഡെവലപ്മെന്റ്, അതായത് മുട്ട വിരിയുമ്പോൾ തന്നെ കോഴിയെ റിസംബിൾ ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് ഉണ്ടാവുന്നത്. ദർ ഇസ് നോ ലാർവൽ സ്റ്റേജ്. ഇവരെ രണ്ടായിട്ട് ഗ്രൂപ്പ് ആക്കാൻ അറിയാമല്ലോ. ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ് ഉണ്ട്, ഫ്ലൈയിങ് ബേർഡ്സ് ഉണ്ട്. ഐഡന്റിഫൈ ചെയ്യുക, എക്സാമ്പിൾ കോർവോസ്, അതാണ് കാക്ക, ഫ്ലൈയിങ് ബേർഡ് ആണ്. ഫ്ലൈയിങ് ബേർഡ് എന്ന് പറയുന്ന പേരെന്തായിരുന്നു? ഫ്ലൈയിങ് ബേർഡ് നിയോനാദെ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, മറ്റത് പാലിയോനാദെ. അടല്ലോ, ജസ്റ്റ് ഓർത്താൽ മതി. കോർവോസ് ക്രോ കാക്ക, കോർവോസ് സ്പ്ലെൻഡൻസ്. കൊളംബാ ലിപിയ, അതും ഫ്ലൈയിങ് ആണ്. പീജിയം അറിയാലോ, പ്രാവ്, സമാധാനത്തിന്റെ അടയാളം. കൊളംബാ ലിപിയ. സിറ്റാക്കുല ക്രമരി, അതാണ് തത്ത, ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി, 140 വർഷം വരെ ജീവിക്കും. സ്ട്രുത്തിയോ ക്യാമലസ്, അതാണ് കുഞ്ഞുങ്ങളെ ഓസ്ട്രിച്ച്, അത് ഫ്ലൈറ്റ്ലെസ് ആണ്, പറക്കാൻ കഴിവില്ല. പാവോ ക്രിസ്റ്റേറ്റസ്, നമ്മളുടെ ഏതാ ദേശീയ പക്ഷി ഏതാന്ന് ചോദിച്ചാൽ പാവോ ക്രിസ്റ്റേറ്റസ്. പി ഫൗൾ എന്നാ പറയേണ്ടത്, കോക്ക് എന്ന് പറഞ്ഞ ആണായിപ്പോവും, ആക്ച്വലി ഇറ്റ് ഈസ് പി ഫൗൾ. പെണ്ണാണെങ്കിൽ പി ഹെൻ, ആണാണെങ്കിൽ പി കോക്ക്. ഓക്കെ. ആക്ടനോഡൈറ്റ്സ്, അതാണ് കുഞ്ഞുങ്ങളെ പെൻക്യുൻ, അതും ഫ്ലൈറ്റ്ലെസ് ആണ്. നിയോഫ്രൻ, അതാണ് വൾച്ചർ, അറിയാലോ കഴുകൻ. അപ്പൊ പേരുകൾ പഠിക്കുക. ഈ പണം തന്നിട്ടുള്ളത് ഏതാന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. ആദ്യത്തത് ഏതാ? നിയോഫ്രൻ, വൾച്ചർ, കഴുകൻ. ദെൻ സ്ട്രുത്തിയോ ക്യാമലസ്, ഒട്ടകപ്പക്ഷി. പിന്നെ സിറ്റാക്കുല ക്രമരി, അതാണ് തത്ത. ദെൻ പാവോ, അതാണ് പാവോ ക്രിസ്റ്റേറ്റസ് അഥവാ ആരാ നമ്മളുടെ പി ഫൗൾ. ഇവിടെ ഏറ്റവും പ്രധാനം ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് ഓഫ് ബേർഡ്സ്. കുറെ ഞാൻ പറഞ്ഞു, പ്രസൻസ് ഓഫ് വിങ്സ് ആൻഡ് ഫെതേഴ്സ്, അത് ഒരു പോയിന്റ് ആയിട്ട് പറയാം. വിങ്സും ഫെതേഴ്സും ഉള്ളത്. അതിന് മുമ്പ് പറയാവുന്ന കാര്യം എല്ലായിടത്തും ഫിഷിനകത്തും പറഞ്ഞ അതേ പോയിന്റ്, സ്ട്രീം ലൈൻഡ് ബോഡി. ശരീരം ബോട്ട് ഷേപ്പ്ഡ് ആണ്, ധാരാരേഖിതം അഥവാ ബോട്ട് ഷേപ്പ്ഡ്. അതുപോലെ വിങ്സ് ഉണ്ട്, ഫെതേഴ്സ് ഉണ്ട്, അതായത് ചിറക് തൂവൽ. അതുപോലെ ന്യൂമാറ്റിക് ബോൺ, ന്യൂമാറ്റിക് ബോൺ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ പവർഫുൾ മസിൽസ്, നോട്ട്സിന്റെ PDF നോക്കിയാൽ കാണാം. പെക്ടറാലിസ് മേജർ, പെക്ടറാലിസ് മൈനർ, കൊറാക്കോ ബ്രാക്കേലിസ് എന്നൊക്കെ തന്നിട്ടുണ്ട് എൻട്രൻസിന് വേണ്ടി. ഇത്ര ഓർത്തിരിക്കുക, പവർഫുൾ മസിൽസ് ഹെൽപ്സ് ഇൻ ലോങ് ഫ്ലൈറ്റ്. അതേപോലെ ഹൈ ബോഡി ടെമ്പറേച്ചർ, ഹൈ ബോഡി ടെമ്പറേച്ചറും ഹൈ മെറ്റബോളിസം, നമ്മളെക്കാൾ ഉയർന്ന രീതിയിൽ മെറ്റബോളിസം, ബോഡി ടെമ്പറേച്ചർ ഉണ്ട്, അത് അവർക്ക് നന്നായിട്ട് എനർജി പ്രൊവൈഡ് ചെയ്യും. അതുപോലെ അഡീഷണൽ എയർ സാക്സ്, അഡീഷണൽ എയർ സാക്സ് അസോസിയേറ്റഡ് വിത്ത് ലങ്സ് ഹെൽപ് ടു സ്റ്റോർ എക്സ്ട്രാ എയർ. മനസ്സിലായല്ലോ. പിന്നെ സ്വെറ്റ് ഗ്ലാൻസ് ആർ ആബ്സെന്റ്, യൂറിനറി ബ്ലാഡർ ഈസ് ആബ്സെന്റ്. ഇതൊക്കെ വെയിറ്റ് ലോസ് കുറയ്ക്കാനുള്ള അവരുടെ അഡാപ്റ്റേഷനകത്ത് പറയാം. അതുപോലെ ബ്രെയിനും സെൻസ് ഓർഗനും തമ്മിലുള്ള കോർഡിനേഷൻ വളരെ കൂടുതലാണ്, അതും ഫ്ലൈറ്റ് അഡാപ്റ്റേഷനകത്ത് പറയാം. അപ്പൊ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ നോക്കിയിട്ട് പോവുക. പെട്ടെന്ന് പഠിക്കാവുന്ന ഒരു 3-4 ക്യാരക്ടർ ഓർത്തിരിക്കുക. പിന്നെ എക്സാമ്പിള് വേറെ, അനിമൽ കിങ്ഡം ഒരു കോംപ്രമൈസും ഇല്ല, പേര് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ, വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ദ മോസ്റ്റ് അഡ്വാൻസ് ഗ്രൂപ്പ് ക്ലാസ് മെമേലിയ. പേര് വരാൻ തന്നെ കാരണം, ദേ ഹാവ് മെമ്മറി ഗ്ലാൻസ് വിച്ച് ഹെൽപ്സ് ടു നറിഷ് യങ് വൺ. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, 37 ഡിഗ്രി കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ ഉള്ളത് കൊണ്ട് നമ്മളും എന്താ ഒമിയോതെംസ് ആണ്, വാം ബ്ലഡഡ് ആനിമൽസ് എന്ന് വിളിക്കാം. ഫൗണ്ട് ഇൻ വെറൈറ്റി ഓഫ് ഹാബിറ്റാറ്റ്സ്, മലകളിൽ കാണാം, പോളാർ ഐസ് ക്യാപ്പിൽ കാണാം, മനസ്സിലായല്ലോ, വാലീസിൽ കാണാം, അതുപോലെ കാട്ടില് കാണാം, വെള്ളത്തിൽ കാണാം, കേവിനകത്ത് കാണാം. അപ്പൊ എല്ലാ തരത്തിലും ജീവിക്കാൻ അഡാപ്റ്റഡ് ആയിട്ടുള്ളവരാണ്. ബോഡി ഈസ് കവേർഡ് ബൈ എപ്പിഡെമൽ ഹെയേഴ്സ്, ശരീരത്തിനെ കവർ ചെയ്ത് ഹെയേഴ്സ് കാണപ്പെടും. 2 ജോഡി കാലുകൾ കാണും, മുൻകാലുകളാണ് നമ്മളുടെ, ഫോർ ലിംബ്സ് ആണ് കൈകൾ, ഹൈൻഡ് ലിംബ്സ് ആണ് കാലുകൾ. പിന്നെ എക്സ്റ്റേണൽ ഇയർ പ്രസന്റ്, അതായത് ഇവർക്ക് എക്സ്റ്റേണൽ ഇയർ ഉണ്ട്, അതായത് പിന്ന ഓർ ഇയർ ലോബ് ഈസ് പ്രസന്റ് എന്നാണ് ഉദ്ദേശിച്ചത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത് ആർ പ്രസന്റ്, ഓർക്കുന്നല്ലോ, അതിനെ എറ്ററോഡോണ്ട് ഡെന്റിഷൻ എന്ന് പറയും. ഏതൊക്കെ? ഇൻസൈസേഴ്സ്, കാനൈൻസ്, പ്രീമോളാസ് ആൻഡ് മോളാസ്. ഫോർ ചേംബേർഡ് ആർട്ട് ആണ് വിത്ത് അപ്പർ ടു ഓറിക്കൽ ആൻഡ് ലോവർ ടു വെന്റിക്കൽ.
പറഞ്ഞു പോകാവുന്ന കാര്യം, കാരണം നമുക്ക് അറിയാവുന്ന ഫീച്ചേഴ്സ് ആണ്. റെസ്പിറേഷൻ എന്ത് വഴിയാ? ലങ്സ് വഴിയാണ്. ഫെർട്ടിലൈസേഷൻ ബോഡിക്ക് അകത്താണ്, ഇന്റേർണൽ ഫെർട്ടിലൈസേഷൻ. പിവിപാറസ് ആണ്, എഗ് ലൈയിങ് ആണ്, ആരൊഴികെ, സോറി, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവരാണ് ആരൊഴികെ, എക്സെപ്റ്റ് എഗ് ലൈയിങ് മാമൽ. എഗ് ലൈയിങ് മാമലിലൊക്കെ പേര് വരുന്നുണ്ട്, ചോദിക്കും. ഡെവലപ്മെന്റ് ഡയറക്ടർ ആണ്, അതായത് ലാർവൽ സ്റ്റേജ് ഇല്ല. എക്സാമ്പിൾ കണ്ടല്ലോ, ഓർണിത്തോറിങ്കസ് അതാണ് കുഞ്ഞുങ്ങളെ പ്ലാറ്റിപ്പസ്, മാക്രോപ്പസ് അതാണ് കാൻഗറു, ടിറോപ്പസ് അതാണ് ബാറ്റ്, ബെലിനോപ്റ്റിറ അതാണ് വേ. ഇതൊക്കെ ഏതെങ്കിലും ആയിരിക്കും പടമായിട്ട് ചോദിക്കുക. നോക്കിയ എക്സാമ്പിൾ, ഒവിപാരസ്, ഒവിപാരസ് ആണ് ഓർണിത്തോറിങ്കസ്. ഞാൻ തന്നിരിക്കുന്ന പ്രോട്ടോ തിയറിയ ഓർക്കുന്നോ? എഗ് ലൈയിങ് മാമൽ, അത് ഓർണിത്തോറിങ്കസ്. പ്ലാറ്റിപ്പസും തന്നിട്ടുണ്ട്, എക്കിഡ്ന സ്പൈനി ആന്റീറ്ററും തന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ എങ്കിലും ഉള്ളത് ഓർക്കുക. മെറ്റാ തീറിയ അഥവാ പൗച്ചഡ് മാമൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആരെ തന്നത്? കാൻഗറു അഥവാ മാക്രോപ്പസ്. സെക്കൻഡ് ഇയർ എവല്യൂഷനിലെ കോല, വൊമ്പാറ്റ്, ടാസ്മാനിയൻ വൂൾഫ്, ടാസ്മാനിയൻ ടൈഗർ കാറ്റ്, ഷുഗർ ഗ്ലൈഡർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പൗച്ചഡ് മാമൽ ഉണ്ട്. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് മാക്രോപ്പസ് ഓർ കാൻഗറു. കാൻഗറു ഈസ് റൈറ്റ്, കംഗാരു അല്ല. പിന്നെ അടുത്തത് ട്രൂ മാമൽസ്, അതാണ് യു തീറിയ അഥവാ പ്ലാസന്റൽ മാമൽ. കേട്ടല്ലോ, ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ എക്സാമ്പിൾ ഓർത്തിരിക്കുക. ടിറോപ്പസ് ഫ്ലൈങ് ഫോക്സ് ബാറ്റ്, ടിറോപ്പസ്. ഓക്കെ, ക്യാമലസ് അതാണ് ക്യാമൽ ഒട്ടകം. മക്കാക്ക, മക്കാക്ക റേഡിയേറ്റർ അതാണ് ആര്? യെസ്, കുരങ്ങൻ. അറിയാലോ റാറ്റസ് റാറ്റസ്, രണ്ട് നെയിം ഒന്നാ, ടോട്ടോണിം എന്ന് പറയും. ബോത്ത് സ്പീഷീസ് ആൻഡ് ജീനസ് നെയിം ഇസ് സെയിം. റാറ്റസ് റാറ്റസ് അതാണ് എലി. കാനിസ് ഫെമിലിയാരിസ് പട്ടി, ഫെലിസ് ഡൊമസ്റ്റിക്ക പൂച്ച, എലിഫാസ് ഇൻഡിക്ക എലിഫന്റ്, എക്കോസ് ക്യാമലസ് അതാണ് ഓസ്, ഡൽഫിനസ് ആണ് മക്കളായിട്ട് കോമൺ ഡോൾഫിൻ, ബെലിനോപ്റ്ററയാണ് കുഞ്ഞുങ്ങളെ ബ്ലൂ വെയിൽ. അക്വാട്ടിക് ആയിട്ടുള്ള മാമൽ രണ്ട് പേരെഴുതാൻ ചോദിച്ചാൽ യു ക്യാൻ റൈറ്റ് ഡൽഫിനസ് ആൻഡ് ബെലിനോപ്റ്റിറ. പാന്ത്ര ടൈഗ്രീസ് ആണ് കുഞ്ഞുങ്ങളെ, ടൈഗർ അഥവാ കടുവ. പാന്ത്ര ലിയോ ആണ് ലയൺ. വേറൊരാളെ കൂടെ ഉണ്ടല്ലോ, പാന്ത്ര പാഡസ്, ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞു, അതാണ് ലെപ്പാർഡ് പുലി. കണ്ടോ, ആ പാന്ത്ര ലിയോ കണ്ടിട്ട് ലിയോപാർഡ് എന്ന് വായിച്ചിട്ട് അത് എഴുതി വെക്കരുത്. പാന്ത്ര ലിയോ, ലിയോ മീൻസ് ലയൺ. ക്ലിയർ ആണേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, വിളിക്കാം. ഇനി അതുമല്ലെങ്കിൽ വീഡിയോ ഏത് ഭാഗമാണ് സംശയം, കൺഫ്യൂസിങ്, ബാക്കിലേക്ക് പോവുക, അടിച്ചു നോക്കുക. ഇറ്റ്സ് ലെസ് ദാൻ 47 or 48 minutes, അത്രേ കാണത്തുള്ളൂ വീഡിയോ. ഓക്കെ, ഉടനെ തന്നെ ബയോമോളിക്യൂൾസിന്റെ വീഡിയോ റിലീസ് ചെയ്യുന്നതായിരിക്കും, അതിന്റെ പണിപ്പുരയിലാണ്. ഓൾ ദ ബെസ്റ്റ്. അധികം ദിവസങ്ങളൊന്നും ഇല്ല, കുറെ സമയം കിട്ടിയെന്ന് കരുതി നിങ്ങൾ ഇഷ്ടം പോലെ പഠിക്കുമെന്നുള്ള തെറ്റിദ്ധാരണയില്ല. ഓക്കെ, താങ്ക് യു.